السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وسنة رسوله. وفي رواية: وعترتي. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, വേദിയിലിരിക്കുന്ന പൗരപ്രമുഖന്മാർ,
എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോ മനുകൾ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ കുടുംബ പരമ്പരയുടെയും ബർക്കത്തുകൊണ്ട് എളിയവരായ നമ്മുടെ ഈ സംഘമോ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവപാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തോടെ വിട്ടുപൊറുത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, താഅത്തിനും ദീനീ ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നീണ്ട പതിറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിന് ആത്മീയ നേതൃത്വം നൽകി. കേരളത്തിലും കർണാടകത്തിലും എന്നല്ല, സുന്നി വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ഇടം നേടി തിളങ്ങി നിന്ന പ്രഗത്ഭന്മാരായ സാദാത്തുക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ ഒന്നരായ മർഹൂം സയ്യിദ് ഉമറുൽ ഫാറൂഖ് ഖുദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനവറുകളുടെ ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട വേദിയിലാണ് നാം ഒക്കെ സംഗമിച്ചിരിക്കുന്നത്. ദിക്റുൽ അംബിയായി ഇബാദത്തുൻ വ ദിക്റു സാലിഹീന കഫാറ. അംബിയാവിനെ ഓർക്കുന്നത് ഇബാദത്തും സ്വാലിഹീങ്ങളെ ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും പറയുന്നതും ദോഷം പൊറുപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു മഹത്തായ പ്രവർത്തനവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ ബർക്കത്തുള്ള ഇബാദത്തിൻ്റെ കഫാറത്തിൻ്റെ സദസ്സിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു ഈ സംഗമത്തിൻ്റെ ബർക്കത്തുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കാതെ പരീക്ഷിക്കാതെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബന്ധപ്പെട്ടവർക്കും വിട്ടുപുറത്ത് മാഫാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പടച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നല്ല, അവന്റെ മുഴുവൻ മഖ്ലൂഖാത്തുകളുടെയും കൂട്ടത്തിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നവരാണ് മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ. ആ പ്രവാചക കൂട്ടത്തിനു ശേഷം മഹാന്മാരായ അംബിയാക്കളും തൊട്ടടുത്ത് സ്വഹാബാക്കളും അതിനടുത്ത് അയ്മത്തുകളും അതിനപ്പുറത്ത് ഔലിയാക്കളും സ്വാലിഹികളുമായി വ്യത്യസ്ത ഗ്രേഡുകൾ അലങ്കരിക്കുന്ന ആളുകളാണ് ഈ മഹത്തുക്കൾ ഒക്കെ. അതിൽ അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത
ഏറ്റവും വലിയ സ്ഥാനവും ആദരവും ബഹുമാനവും നിലവാരവും ലഭിച്ച ഏക വ്യക്തിത്വം അത് സയ്യിദുൽ വജൂദ് സയ്യിദുൽ കായനാത്ത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കിടപിടിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെയും ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു വലിയ മഹാനുഭാവന്റെ ഉമ്മത്തിൽ പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് കടപിടിക്കാൻ പറ്റിയ ഒരു ഉമ്മത്തിനെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വിവിധ ഉമ്മത്തുകളെ ഖൽഖ് ചെയ്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞ സ്ഥലത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ലോകത്ത് അല്ലാഹു തആല പടച്ചിരിക്കുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് എന്ന നിലവാരം സ്ഥാനം അതാർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനാണ് ആ വലിയ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ നിലവാരം അവർ ബോധ്യപ്പെടുത്തേണ്ടത് ദുനിയാവിൽ മാത്രം അല്ല ആഖിറത്തിലും അത് അല്ലാഹു തആല ബോധ്യപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്ത ഒരു സംഭവത്തിൽ കാണാൻ നമുക്ക് സാധിക്കും സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ദീർഘിച്ചു പോകുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ജീവിതകാലത്ത് വലിയ ത്യാഗം സഹിച്ച മഹാനാണ് സയ്യിദുന നൂഹ് അലൈഹിസ്സലാം 950 വർഷക്കാലം ഈ ഉമ്മത്തിന് ദഅവത്ത് നടത്തിയ ആളാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുനിയാവിൽ ഇത്രയും ഒരു നീണ്ടകാലം പ്രബോധന രംഗത്ത് ത്യാഗം സഹിച്ച മറ്റൊരു പ്രവാചകനെ കാണാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മഹാനവറുകൾക്കുള്ള ഒരു പ്രതിപകാരമായിട്ട് ആഖിറത്തിൽ ഒരു സഹലായ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതാണ് ഹിസാബിന് തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കുന്നത് ആരെയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഹിസാബിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് ചോദിക്കുന്നത് നിങ്ങളെ ഞാൻ നബിയാക്കി അയച്ചിട്ടുണ്ടല്ലോ ദഅവത്ത് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സമുദായത്തിൽ അത് നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി നഅം യാ റബ്ബ് അതെ സിട്ടാവായ റബ്ബെ ഞാനത് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ഭൂമുഖത്ത് പ്രബോധനം നടത്തിയപ്പോ ചരിത്രത്തിന്റെ വിവിധ ഭിന്നാഭിപ്രായങ്ങളെ മുഴുവൻ ടോട്ടലൈസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയാൽ 100-ൽ താഴെ ആളുകളെ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാമിന് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ആ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്ന സത്യം ലോകത്തെന്തിനെയും എളുപ്പത്തിൽ നന്നാക്കാം നന്നാക്കാം വളരെ പ്രയാസമുള്ളൊരു സാധനം ആരാണ് ഞാനുങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്
നമ്മള് നന്നായി കിട്ടുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ്. ഞാൻ വാതു പറയാൻ വളരെ ഉഷാറാണ്, പക്ഷേ ഞാൻ നന്നാകുന്നുണ്ടോ എന്ന കാര്യം ചിന്തിച്ചാൽ വളരെ കഷ്ടപ്പാടാണ്. അള്ളാഹു നമ്മയൊക്കെ ഹബീബായ തങ്ങളുടെയും അഹ്ലുൽ ബൈത്തിന്റെയും ഹഖ് കൊണ്ട് സ്വലാഹിയത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. 950 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് ദഅവത്ത് നടത്തിയിട്ട് വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. അത്രയും കഷ്ടമാണ് ബുദ്ധിജീവിയായ ഒരു മനുഷ്യനെ നന്നാക്കുക എന്ന് പറയുന്നത്. ആ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ കുറേ കഷ്ടപ്പാട് നൂഹ് നബി അലൈഹിസ്സലാം സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ കഷ്ടപ്പാടിന് കാരണമായി പ്രവർത്തിച്ച ഉമ്മത്ത് ശവത്തിനു മേലെ കുത്തുക എന്നത് പറഞ്ഞതുപോലത്തെ ക്രൂരമായ മനോഗതിയാണ് ആഖിറത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെതിരെ അംഗീകരിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം ഞാൻ ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉമ്മത്തിന്റെ മറുപടി, അല്ലാഹുവേ പച്ചക്കളവാണ് ആ മനുഷ്യൻ പറയുന്നത്, അങ്ങനെ ഒരു നബി ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്ക് ദഅവത്ത് നടത്തിയിട്ടും ഇല്ല, ദഅവത്ത് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ആ നല്ല വഴിയിലേക്ക് പോകുമായിരുന്നു, ഈ മനുഷ്യൻ കളവാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രതിയാകുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്ത് വാദികളായി മാറുന്നു. ഒരു കേസിൽ വാദിയും പ്രതിയും വന്നാൽ പിന്നെ അവിടെ ഷാഹിദ് വേണം. അല്ലാഹുവിന്റെ ചോദ്യം നൂഹ് നബി അലൈഹിസ്സലാമിനോട്, അല്ല നൂഹ് നബിയെ, നിങ്ങൾ ദഅവത്ത് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളുടെ ഉമ്മത്ത് അത് നിഷേധിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലവരെയും സാക്ഷി നിർത്താനുണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ വലിയ പവിശാലമായ മഹ്ശറിൽ സധൈര്യം എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് അനുകൂലമായി സാക്ഷി പറയുന്നൊരു വിഭാഗമുണ്ട്, അത് ആരിലാണെന്നറിയുമോ? എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളാണ് കേട്ടോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ വേദനിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പ്രഗൽഭന്മാർ എഴുന്നേറ്റ് പറയുന്നു, റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഇത് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം സമ്മതിക്കുന്നില്ല, വാശി പിടിച്ചുകൊണ്ട് പറയുന്നു, റബ്ബെ ഇത് ഏറ്റവും വലിയ രണ്ടാമത്തെ പച്ച വെച്ച നുണയാ, കല്ലുവെച്ച നുണയാ. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളും ഞങ്ങളുടെ പ്രവാചകരും ജീവിച്ച് മരിച്ച് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്, അവരിലാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുണ്ടാകുന്നത്, ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ഈ സമൂഹം ഞങ്ങൾക്ക് എതിരെ എങ്ങനെ സാക്ഷി പറയും, ഇത് കളവല്ലേ? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണോ, എന്റെ ഉമ്മത്തിലുള്ള പ്രഗത്ഭന്മാർ ധൈര്യത്തോടെ റബ്ബിനോട് പറയുന്നത്, റബ്ബേ ഞങ്ങൾ വെറുതെ സാക്ഷി പറയുന്നതല്ല, ഞങ്ങളുടെ കൈകളിൽ ഒരു സാക്ഷിപത്രമുണ്ട്, അതാണ് ഞങ്ങളുടെ ഷഹാദത്തിന്റെ അത് ഏറ്റവും വലിയ പ്രമാണം. അല്ലാഹുവിന്റെ ചോദ്യം എന്താ? അത് മറ്റൊന്നുമല്ല, നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്, നിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ, നിന്റെ കലാം ഒരിക്കലും കളവല്ല, അത് സത്യമാണ്. ആ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ റബ്ബേ നീ നൂഹ് നബിയെ പറ്റി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനെ പറ്റി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ നൂഹ് നബിയുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ക്രൂരമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് നീ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്.
നീണ്ട നൂറ്റാണ്ടുകൾ ഈ പ്രവാചകൻ അവർക്ക് ദഅവത്ത് നടത്തിയിട്ടും അനുസരിച്ചില്ല എന്നത് നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഖുർആനാണ് ഞങ്ങളുടെ സാക്ഷിപത്രം. ആ ഖുർആനിനെ സാക്ഷി നിർത്തിക്കൊണ്ടാ ഞങ്ങൾ പറയുന്നത്. അതേ നൂഹ് നബി അലൈഹി സലാം അവിടുന്ന് ദഅവത്ത് നടത്തി എന്നതിന്റെ തെളിവ് ഞങ്ങൾക്കുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ഒരു വാദം എന്റെ ഉമ്മത്തിലുള്ള സാലിഹീങ്ങൾ സമർപ്പിക്കലോടുകൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്ത് പരാജയം സമ്മതിച്ച് തല താഴ്ത്തിയിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ നിലവാരം അത് അല്ലാഹു ഭൂമുഖത്ത് മാത്രമല്ല പ്രകടിപ്പിക്കുന്നത്, ആഖിറത്തിലൂടെ തെളിയിക്കുകയാണ്. എന്നാൽ ഈ ഉമ്മത്ത് ഖൈറായ ഉമ്മത്തായി അല്ലാഹു തആല സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഉമ്മത്ത് മുഹമ്മദ് എന്ന വിശേഷണം ഉള്ളത് കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നതുകൊണ്ടാണ്. ഒരു നബി ഒരു പ്രവാചകന്റെ ഉമ്മത്തായി എന്നതുകൊണ്ട് മാത്രമല്ല, മനുഷ്യകുലത്തിൽ നിന്നു മാത്രമല്ല മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ അധിപനായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിന് അല്ലാഹു തആല കൊടുത്ത ഗ്രേഡ് ആ നിലവാരമാണ് ഈ ഉമ്മത്തിന്റെ പരിഗണനയ്ക്ക് കാരണം. ഞാനിത് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ മറന്നുപോയൊരു സത്യമായത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ അല്ലാഹു തആല ലോകത്തെ ഏറ്റവും വലിയ ഉത്തമ സമുദായമാക്കി മാറ്റിയത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബിന്റെ ഉമ്മത്ത് എന്ന ഒരു പ്രത്യേകത കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ കൊച്ചനുജന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന്റെ ഗണത്തിൽ പിറക്കാൻ അതിൽ പിറവിയെടുക്കാൻ അവസരം ലഭിച്ച നമുക്ക് പടച്ച റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതം പറ്റില്ല. ആ നിലവാരം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സംസാരത്തിൽ പ്രകടമാകണം, നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാകണം, നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകടമാകണം, നമ്മുടെ ഇടപെടലുകളിൽ അത് പ്രകടമാകണം. മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മെ കണ്ടാൽ അഫ്ആലുൽ മുസ്ലിമീന മിർആത്തുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ഹബീബിനെ ഉൾക്കൊള്ളാൻ ആ ഹബീബ് പഠിപ്പിച്ച ദീനിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കണ്ണാടിയായി പ്രതിഫലിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്നൊരു നിലവാരത്തെ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മെ അവന്റെ സലാഹിയത്തിന്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് ഹൈറായ ഉമ്മത്ത് എന്ന ഒരു പൊസിഷനിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ, വളരാൻ സാധിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ പ്രത്യേകമായി നേടിയെടുക്കേണ്ടുന്ന ചില നേട്ടങ്ങളുണ്ട്. അല്ലാഹു ആ രീതിയിൽ ഈ ഉമ്മത്തിൽപ്പെട്ടവർ ഉയർത്തണം എങ്കിൽ അതിന് നേടിയെടുക്കേണ്ടുന്ന ചില പ്രത്യേകമായ നേട്ടങ്ങളുണ്ട്. എന്താ? ഖുർആനിൽ സൂറത്തുൽ മുജാദലയിൽ നോക്കിയാൽ കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഉയർച്ച നിലവാരത്തിന്റെ വളർച്ചയെ പറ്റി ബോധ്യപ്പെടുത്തിയ സ്ഥലത്ത് കാണാം. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൽകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൽകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ടവരെ പടച്ച റബ്ബ് ഉയർച്ചയുടെ നിലവാരത്തിന്റെ പടവുകളിലേക്ക് കയറ്റുന്നത് എപ്പോഴാണെന്നറിയോ? അവരിൽ ചില പ്രത്യേകമായ വിശേഷണങ്ങളിൽ വളർച്ച ഉണ്ടാകണം. അതിൽ ഒന്നാമത്തേത് ഏതാണെന്നറിയോ? യർഫഇല്ലാഹു അല്ലദീന ആമനു. അതേ, ഒന്നാമതായി വേണ്ടത് ഈമാനിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള മനക്കെട്ടിയാണ്, വിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള മനക്കെട്ടിയാണ് നമുക്ക് വേണ്ടത്. തൗഹീദിന്റെ പക്ഷത്ത് അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, വർത്തമാന സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത്
ആ മുസ്ലിം ഉമ്മത്ത് അറിയാതെ വിസ്മരിച്ചു പോയ ഒരു വസ്തുവായി മാറുകയാണ് ഈമാൻ. അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള വിശ്വാസത്തിൽ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ സാധാരണക്കാരനായ മുസ്ലിമിന്റെ ഈമാനിനെ ദുർബലതയുടെ പടവുകളിലേക്ക് ചവിട്ടിയിറക്കിയിട്ട് അവസാനം അവൻ ഈമാനില്ലാത്തൊരു പാറ്റയെ പോലെ ചത്തൊടുങ്ങേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അള്ളാഹുവിനെ പറ്റി എന്തും വിളിച്ചു പറയാമെന്നൊരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ടൊരു വിഭാഗം വഴിതെറ്റി. തൗഹീദിന്റെ ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് എന്തും പറയാമെന്നൊരവസ്ഥയിലേക്ക് വഴിതെറ്റിപ്പോയി. ആദരിക്കേണ്ടവരെ ആദരിക്കേണ്ടതിനു പകരം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടതിനു പകരം ആരെയും എന്തും പറയാമെന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിന്റെ മനസ്സിനെ വഴിതെറ്റിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, വിശ്വാസ പ്രതിസന്ധിക്ക് മുന്നിൽ അതേ ഒരു പുലിക്കുട്ടിയെ പോലെ പുടിച്ചു നിന്ന ഒരു ധീരസിംഹം, അതാണ് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആദർശ പ്രസ്ഥാനത്തിന്റെ ആധികാരികതയുടെ ചെയറിലിരുന്നു കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൽ മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ അവിടത്തിന് സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹല്ലാൻ. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമ്മൾ പുറകോട്ട് പോവുകയല്ലേ. നമുക്ക് ഇന്ന് ആർക്കാ ഈമാന്റെ വിഷയമുള്ളത്? എല്ലാരും നിക്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞു പോകുക എന്നല്ലാതെ ഈ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കബൂലിയത്തുണ്ടാകണം എന്ന് പഠിപ്പിക്കാൻ ആരാ തയ്യാറാകുന്നത്? കാനേഷുമാര് നിസ്കാരക്കാരെ കൊണ്ടെന്താ നേട്ടം? കാനേഷുമാര് നോമ്പുകാരെ കൊണ്ടും അതുപോലത്തെ ടീമുകളെ കൊണ്ട് നമുക്ക് എന്താ നേട്ടം? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറ്റാത്തതൊക്കെയും പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാൻ പറ്റാത്തതുപോലും പറഞ്ഞു. ആ സമയത്തൊക്കെ കേരളത്തിലുള്ള മഹാന്മാരായ പ്രഗത്ഭന്മാരായ പണ്ഡിത നേതൃത്വം, അഹ്ലു ബൈത്തിന്റെ നേതൃത്വം വളരെ വേദനയോടെ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, അരുത് മക്കളെ, അരുത് അരുത്, പിഴച്ച റൂട്ടാണ്, തെറ്റിന്റെ വഴിയാണ്, പോക്ക് അപകടത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ അന്ന് നമ്മുടെ സാധാത്തുക്കളെയും ആലിമീങ്ങളും ഒക്കെ പല ആളുകൾക്കും കാണാൻ പറ്റാതെ പോയി. അന്നെന്താ പറഞ്ഞത്? ഇവരെപ്പോഴൊരു കച്ചറ കമ്പനിയാന്ന് പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ സ്വന്തം മോനെ കാണാനില്ല, കുറെ മക്കളെ കിട്ടാനില്ല, അന്വേഷിച്ചു നോക്കുമ്പോ ഇസിലും വിസിലും ഗിസിലും ആയിട്ട് പോയിരിക്കുന്നു. അപ്പൊ പോയപ്പോ ഏതോ ഒരു മൗലവിന്റെ വേദ കെട്ടിട്ടാ പോയെന്ന് റിപ്പോർട്ട് വരുമ്പോഴാണ് ഇപ്പൊ ഉപ്പാർക്കും ഉമ്മാർക്കൊക്കെ ഉറക്കു തെളിയുന്നത്. നെഞ്ചത്ത് കുത്തു കിട്ടിയപ്പോ നന്നായി ബോധം വരാൻ തുടങ്ങി. ആഹ്റത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് എന്തായില്ല? അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നായിരുന്നു ആ ഭീതി നമുക്ക് വന്നിരുന്നതെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പക്ഷത്ത് നിന്നായിരുന്നു ആ ഭീതി വന്നിരുന്നതെങ്കിൽ, ആദരിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്നവരുടെ പക്ഷത്തിൽ നിന്നായിരുന്നു ആ ഭീതി വന്നെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ സലാമത്തിന് വഴിയാകുമായിരുന്നു. അന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടില്ല. ഇപ്പൊ സ്വന്തം കഞ്ഞിയിൽ കല്ല് വാരി ഇടുന്ന ഒരവസ്ഥ വന്നപ്പോ ഉപ്പാർക്കുമാർക്കൊക്കെ സ്വയം ബോധം വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തീവ്രത എവിടെയാണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭീകരത എവിടെയാ? എവിടെയാ? മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയിലല്ല, മനുഷ്യൻ പടച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് കാണിച്ച ക്രൂരതയില. മനുഷ്യൻ അവന് വേണ്ടി 24 മണിക്കൂറും പൊട്ടിക്കരഞ്ഞ ഒരു പ്രവാചക പ്രഭുവിന്റെ നെഞ്ചത്ത് കുത്തിയപ്പോഴാണ് ആ തീവ്രതയുടെയും ഭീകരതയുടെയും മുൾമുര നമ്മൾ കാണേണ്ടിയിരുന്നത്. ശ്വസിക്കാൻ വായു നൽകിയ, കുടിക്കാൻ വെള്ളം നൽകിയ, ഭുജിക്കാൻ ഭക്ഷണം നൽകിയ, ധരിക്കാൻ വസ്ത്രം നൽകിയ, നടക്കാനും ഇരിക്കാനും ഭൂമിയെ പാകപ്പെടുത്തി തന്ന, പകലിൽ വെളിച്ചം തരാൻ സൂര്യനെയും രാത്രിയുടെ കൂരിരുട്ടിന് നിറം മാറ്റാൻ നിലാവും തന്ന് അനുഗ്രഹിച്ച റബ്ബ്, ആ റബ്ബിന്റെ മുന്നിൽ ശുക്രിന്റെ മനസ്സോടെ എന്റെ റബ്ബാണ് എന്റെ നെഞ്ചിന്റെ തുടിപ്പായി മാറേണ്ടത്, ആ സിട്ടാബിനെയാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്, അവനിലുള്ള വിശ്വാസം ാണ് എന്റെ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും മോക്ഷത്തിന്റെ കാര്യമെന്ന് ചിന്തിക്കേണ്ടവനായിരുന്നു മുസ്ലിം. ആ അള്ളാഹുവിനെ പറ്റി ഒരിക്കലും അവന്റെ വിശേഷണങ്ങൾക്ക് യോജിക്കാത്ത തികഞ്ഞ അപകടകരമായ വലാലിയത്തിന്റെ വാദങ്ങൾ ഉന്നയിച്ച് ഈ സമുദായത്തെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ പുതിയ ആശയക്കാർ രംഗത്ത് വന്നപ്പോഴല്ലേ
മഹാന്മാരായ അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രഗൽഭന്മാരും അലിമിയങ്ങളിൽപ്പെട്ട പ്രഗൽഭന്മാരും അവരുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളല്ല വലുത്, അവർ കട്ടിപ്പാത്രത്തിൽ വരുന്ന ചോറല്ല വലുത്, മാസത്തിൽ എണ്ണിക്കിട കിട്ടുന്ന ശമ്പളത്തിന്റെ കെട്ടല്ല വലുത്, എനിക്കെന്റെ റബ്ബിലുള്ള ആദർശമാണ് വലുതെന്ന ബോധത്തോടെ എല്ലാം ത്യജിച്ച് ത്യാഗത്തിന്റെ വഴിയെ അവർ തിരിച്ചു വരാൻ ഇറങ്ങി വരാൻ അവരെ പതിയെ പ്രചോദിപ്പിച്ചത് അവർക്ക് ഈമാനിനോടുള്ള താല്പര്യമാണ്, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള യാഥാർത്ഥ്യത്തിന്റെ മുഖത്തിന്റെ ഗാംഭീര്യതയാണ്. അന്ന് പറഞ്ഞു അള്ളാഹുവിനെ പറ്റി ഈ വികൃതവാദം ഉന്നയിക്കുന്നവർ പിടച്ചവരാണ്, അവരിലേക്ക് നമ്മൾ വഴിതെറ്റി പോകരുത്. തൗഹീദിന്റെ ഭാഗമായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ മുഹമ്മദുൻ റൂഹുൽ ഔഫുസീന محمد شكره فرض على الأمم مولاي صلي وسلم دائما الأبد على حبيبك خير الخلق كلهم محمد زينة الدنيا وبغجتها محمد الكاشف الغمات والظلم مولاي صلي وسلم دائما الأبد على حبيبك خير الخلق كلهم محمد الأشرف الأعراب والأجم محمد الخير من يمشي على قدمي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما الأبد على حبيبك خير الخلق كلهم യജമാനായ റബ്ബേ, നിന്റെ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു വലിയ മഹാവ്യക്തിത്വത്തെ ഓർക്കുന്ന ഈ ബർക്കത്തുള്ള സദസ്സിൽ സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് സാധുക്കളായ ഞങ്ങളെ കാണുന്ന നിന്റെ ഹബീബിന്റെ തിരുസവിധത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ നോട്ടമുള്ള കൽബായി പാപികളായ ഞങ്ങളുടെ കൽബ് നീ മാറ്റണേ റബ്ബേ. അവിടുത്തെ ഹുളൂറ് കൊണ്ട് ഈ സദസ് നീ ധന്യമാക്കണേ റബ്ബേ. അവിടത്തിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ദീനും ദുന്യാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏത് മാനദണ്ഡം വെച്ചളന്നു നോക്കിയാലും വിശ്വാസിയുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ വലുതായി ഏറ്റെടുക്കേണ്ടുന്ന വിശ്വാസിയുടെ ജീവത്തുടിപ്പ് സയ്യിദുൽ വറാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങൾ തൗഹീദിന്റെ രണ്ടാം ഭാഗമാണ്. ആ ഹബീബായ തങ്ങളോട് പറയാൻ പറ്റാത്ത ഭാഷ, ആ ഹബീബിലേക്ക് ചേർക്കാൻ പറ്റാത്ത ഭാഷകൾ, ആ ഹബീബിലേക്ക് ഒരിക്കലും സൂചിപ്പിക്കാൻ പോലും പറ്റാത്ത പരാമർശങ്ങൾ, അതവസാനം എവിടെ എത്തിയെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്നെഴുതി,
മുഹമ്മദ് നബി തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണെന്ന് എഴുതി. മുഹമ്മദ് നബിയുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് എഴുതി. മുഹമ്മദ് നബിയെ ഓർക്കുന്നത് നാൽക്കാലികൾ ഓർക്കുന്നതിന് സമമാണെന്ന് എഴുതി. ഇതെല്ലാം എഴുതി വെച്ചപ്പോ അരുത് മക്കളെ അരുത്, അത് ആദർശത്തിന്റെ ഏറ്റവും വലിയ വ്യതിയാനത്തിന്റെ വഴിയാണ്, അത് ആക്കിപത്ത് നട്ടപ്പോടുന്ന വിഷയമാണ്. അരുതെന്ന് പറഞ്ഞപ്പോ അന്ന് ചെവിക്കൊള്ളാൻ നമുക്കാർക്കും സാധിച്ചില്ല. അന്ന് അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പക്ഷത്ത് നിന്നാ നമ്മളത് കേട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അപകടത്തിന് സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. അവസാനം ആദർശം പഠിപ്പിച്ചവരുടെ നേതാക്കൾ എന്ത് എഴുതി വെച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന മദീനത്തുൽ മുനവ്വറയുടെ നൂറ്റാണ്ടുകളുടെ ചർച്ചയ്ക്ക് വിധേയമായ പച്ചക്കുപ്പ പോലും ഞങ്ങളുടെ കയ്യിൽ മദീനയുടെ നിയന്ത്രണം ഏറ്റുകിട്ടിയാൽ അത് തല്ലി തകർക്കുമെന്ന് പ്രസംഗിച്ചപ്പോ അതിനെതിരെ നമ്മൾ മൗനികളായി കുത്തിരുന്നു. അന്നവരുടെ തീവ്രതയുടെ ശക്തി നമുക്ക് മനസ്സിലായില്ല, അന്നവരുടെ ഭീകരതയുടെ മുഖം നമുക്ക് മനസ്സിലായില്ല. അതേ ആദരിക്കേണ്ടവരെ അനാദരിക്കലായിരുന്നു അവരുടെ പോളിസി. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവല്ലേ, വകുല്ലു വല്ലിൽ ലഹു ഖൽബു ഫഇല്ലി على قلب نبي بدر الكمال وكل ول له قدم فإني على قدم النبي بدر التمام يلا ولي قيلو ഓരോ നബി വാശി ഞാൻ എൻ്റെ സീബാവ കാൽവശി എന്നോവർ ദിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതിയാ അല്ലാ. എന്റെ മനസ്സിന്റെ അകത്ത് അതേ എന്നും ഞാൻ പടയോട്ടത്തിന് വിധേയമാക്കിയ കുതിര, അത് മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആദർശ ചലനത്തിന്റെ പടയോട്ടമായി ഞാൻ കണ്ട പാത, ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ പിറകിൽ പാറയെ പോലെ പിടിച്ചു നിന്ന പ്രവാചക പ്രേമി സുയീനൽ ഉഫുഖു മുദ് ബുലിതോ ബി സഅദി خلعت لي الرقاب الأولياء مثل ما المصطفى تيم احتهامي يجدي خاتم الرسل أول الأنبياء പ്രസവിക്കപ്പെട്ടത് മുതൽക്ക് ഉപരിലോകം പരിപൂർണമായി അലങ്കൃതമാക്കപ്പെടുകയും സർവ ഔലിയാക്കളും ലീഡർഷിപ്പിന് അംഗീകരിച്ച് തോളിതാഴ്ത്തി കൊടുത്ത് അംഗീകരിച്ച പ്രവാചക പ്രേമത്തിന്റെ പാരമ്പര്യത്തിന്റെ നിറകുട മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഔലിയാക്കളുടെ നേതാവായി ലോകത്ത് അറിയപ്പെട്ട മഹാനാണ്. ആദരിക്കേണ്ടവർ ആദരിക്കൽ, തഅലീമു മാ അല്ലമല്ലാഹ് وتحقيرما حقر الله ഈമാനിന്റെ നിലനിൽപ്പിനും ഉയർച്ചക്കും വളർച്ചക്കും ഉള്ള ഏറ്റവും വലിയ അടിസ്ഥാന ഹേതു ഏതാ? അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, ആദരിച്ചവരെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക. അള്ളാഹു നിസ്സാരപ്പെടുത്തിയത് എന്തുണ്ടോ അതിനൊക്കെയും നിസ്സാരമായി കാണുക. ഇത് നിലനിൽക്കുന്ന മനസ്സിലെ ഈമാൻ കുടിപാർക്കുകയുള്ളൂ. അതിനൊരൽപ്പം കോട്ടം തട്ടിയാൽ പിന്നെ അവന്റെ കൽബിൽ ഈമാനിന് നിലനിൽപ്പില്ല. സമയമില്ലാത്തത് കൊണ്ടൊന്നും ഞാൻ ആ ഭാഗത്ത് ദീർഘിച്ചു പോകുന്നില്ല. സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തൽ നിർബന്ധമായത് കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ആ ആദരവിന്റെ പട്ടികയിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഷെയ്ഖ് ജീലാനിയെ പറ്റിയിട്ട്
എത്ര ലാഘവത്തോടെയാ എഴുതി വെച്ചത്. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സുധിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം വിശ്വാസത്തിൽ സ്ഥലം പിടിച്ച വ്യക്തിയാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞ് വംസുൽ ആലമിനെ കുഫിരിയത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോ പറയരുത് മക്കളെ പറയരുത്, ആ പറയുന്ന വഴി പിഴച്ചതാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ആദരവിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്പിയാകിനെ ആരാധരിച്ചു, സ്വഹാബത്തിനെ ആരാധരിച്ചു. കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് നിർദാക്ഷിണ്യം എഴുതി വെച്ചു, നമുക്ക് പ്രശ്നമുണ്ടായില്ല. അയിമ്മത്തുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, അവര് ഉദരപൂരണത്തിന് വേണ്ടി പള്ള പ്രശ്നത്തിന് വേണ്ടി ജീവിച്ചവരാന്ന് എഴുതി വെച്ചു, നമുക്ക് പ്രയാസം തോന്നിയില്ല. ഷെയ്ഖ് ജീലാനിയെ പറ്റിയിട്ട് മുസ്ലിമല്ലെന്ന് പോലും എഴുതി വെച്ചോ. വഹാബിക്കാരനത് പറഞ്ഞപ്പോ മൗദൂദിക്കാര് ചിന്തിച്ചു എന്ന കുറഞ്ഞുകൊണ്ട അവരെഴുതി വെച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം രംഗപ്രവേശനം നടത്തിയ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച വ്യക്തിയാണ് ഷെയ്ഖ് ജീലാനി. അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. എത്ര ലാഘവത്തോടെയാ എഴുതി വെച്ചിരിക്കുന്നത് ഒരു മഹാനുഭാവനെ പറ്റിയിട്ട്. സൂഫി ലോകത്തിന്റെ ഏറ്റവും വലിയ വെള്ളി നക്ഷത്രമായി അറിയപ്പെട്ട മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ പറ്റി അതേ അവരെഴുതി വെച്ചു. സർവസംഗ പരിത്യാഗിയായ ഒരു സന്യാസിയാണെന്ന് എഴുതി വെച്ചു. അന്നൊന്നും നമുക്കൊരു പ്രശ്നമുണ്ടോയില്ല? അന്നൊക്കെ നമ്മൾ ലാഘവത്തോടെ കണ്ടു. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സലാമത്തിന്റെ ഒരു വഴിയാണ്. അല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം ഇൻഷാ അല്ലാഹ് വഴിയെ വിഷയത്തിലേക്ക് അങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ആ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പര അങ്ങനൊരു സാധനം തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെ നസ്സിനെ അവഗണിക്കുകയല്ലേ ചെയ്തത്? റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബപരത്തിന്റെ പരമ്പരയുടെ കണ്ണീർ കർബല യുദ്ധത്തോടുകൂടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ നിഷേധിച്ചത് അഹ്ലു ബൈത്തിനെയല്ല ഖുർആനിന്റെ നസ്സിനെയാണ് നിഷേധിച്ചിരിക്കുന്നത്. അവിടെയാണ് അവരുടെ കടുപ്പം നാം കാണേണ്ടത്. ഇതൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. പറയുന്ന ഉസ്താദന്മാര് തങ്ങന്മാര് പോലൊക്കെ കുഴപ്പക്കാര്. ഇപ്പോ ഇന്റലിജൻസ് വിഭാഗം ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ മോന് അന്നാ സുന്നിയായി കിട്ടിയ തിരക്കേടിലിരുന്ന് ഇപ്പം ഖത്തൻ നേർച്ചയാക്കലും മംഗൂസും ഒരു നേർച്ചയാക്കലും ഇപ്പോഴാ തുടങ്ങിയത്. പണ്ടൊക്കെ ചെറുക്കൊക്കെ ഇപ്പൊ തൗഹീദായി ഇങ്ങനെ മാറുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹുവിനെതിരെ തിരിഞ്ഞവൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ തിരിയാൻ മനസ്സ് കിട്ടിയവർ, സ്വഹാബത്തിനെതിരെ തിരിയാൻ ധൈര്യം കിട്ടിയവർ, ഔലിയാഇനെതിരെ തിരിയാൻ ധൈര്യം കിട്ടിയവര്, റസൂലുള്ളാഹി തങ്ങളുടെ പച്ചക്കുബ്ബക്കെതിരെ ശബ്ദിക്കാൻ ധൈര്യം കിട്ടിയവർ, അവരുടെ മനസ്സിന്റെ അകത്തൊളിച്ചിരുന്ന തീവ്രതയുടെയും ഭീകരതയുടെയും മുഖം കാണാൻ നമ്മൾ വൈകിപ്പോയി എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ ഇസിൽ എന്ന് പറയുന്ന തീവ്രവാദം എതിലേക്കാ കയറിയിരിക്കുന്നത്? ഔലിയാഇന്റെ മക്ബറകളെ തല്ലി തകർത്തുകൊണ്ടാണ് ഭീകരവാദത്തിന്റെ ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആലിമികൾ എന്ന് പറഞ്ഞു ഇവരുടെ ഇപ്പോഴത്തെ പറച്ചിൽ നോക്കണ്ട, കയ്യെ കിട്ടിയാ എന്തും കളിക്കുന്നു. കിട്ടിയ സ്ഥലത്ത് അവർ കളിച്ചിട്ടുണ്ടല്ലേ. ഈ വിനീതനായി ഞാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ എളിയ സ്ഥാപനം മുടിയിൽ സുന്നി മജ്ലിസ്, ആ സ്ഥലത്ത് നാല് മഹാന്മാരുടെ മക്ബറയാ തകർത്തിരിക്കുന്നത്. നാല് മഹാന്മാരുടെ മക്ബറ ഏകദേശം 600 വർഷം പഴക്കമുള്ള സീദുൽ കബീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്ബറ, 100+ വർഷം പഴക്കമുള്ള കുത്തുബിയത്തിന്റെ മുഖദ്ദിമയിലുള്ള ഫാത്തിഹിയുടെയും ദുആഇന്റെയും ഇജാസത്ത് നൽകിയ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനബറുകളുടെ മക്ബറ അവിടെയായിരുന്നു. അങ്ങനെ മൂന്ന് മഹാന്മാരുടെ മക്ബറകൾ നിർദ്ദാഷ് കണ്ടോത്തങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു സയ്യിദ് അങ്ങനെ നാല് മഹാന്മാരുടെ മക്ബറ അവിടെ തകർത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ കിട്ടേണ്ട രീതിയിൽ കിട്ടിയാൽ ചെയ്യേണ്ടതൊക്കെയും അവർ ചെയ്തിരിക്കും. അത് കേരളത്തിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ദിഫത്തിന് ആഗ്രഹിക്കുന്നവർ, സൃഷ്ടാവിന്റെ അടുക്കൽ സ്വീകാര്യത ആഗ്രഹിക്കുന്നവർ ഒന്നാമതായി പരിഗണന നൽകേണ്ടത് ഈമാനിനാണ്. ആ ഈമാനിന്റെ പക്ഷത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിന്നത് കൊണ്ടാണ് മദ്ഹർ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ തിളങ്ങുന്ന നക്ഷത്രമായി നിലനിൽക്കുന്നത്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഹൃദയഭാഗത്ത് 100+ മക്കൾ, 1000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ
ഒരുപാട് പാപങ്ങളുടെ കണ്ണിനീരൊപ്പുന്ന അഭയ കേന്ദ്രം ഒരു പ്രഗത്ഭനായ സയ്യിദിന്റെ കയ്യിലൂടെ ചുരുങ്ങിയ കാലങ്ങളെ കൊണ്ട് ഇവിടെ വളർന്നു പന്തലിച്ചത് വിശ്വാസത്തിന് നൽകിയ പരിഗണനയുടെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടാ ആദർശത്തിന്റെ പക്ഷത്തു നിന്നാൽ ഉയർത്തേണ്ടുന്ന രൂപത്തിൽ അല്ലാഹു തആല ഉയർത്തു നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ഓർക്കുന്ന ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാമതായി നമ്മൾ എടുക്കേണ്ടുന്ന പ്രതിജ്ഞ അവരൊക്കെ ഏതൊരു ഈമാനിന്റെ പക്ഷത്തു നിന്നോ ഏതൊരു ആദർശത്തിന്റെ പക്ഷത്തു നിന്നോ ഏതൊരു തൗഹീദിന്റെ മുൻപന്തിയിൽ നിന്നോ അതാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ പരമ്പരയുടെയും അവസാനത്തെ കണ്ണിവരെ നിലനിർത്തേണ്ടുന്ന ആദർശം എന്ന ബോധത്തോടെ തൗഹീദിന്റെ പക്ഷത്തിൽ നിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം പതിച്ചെടുക്കണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തതോ യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൽക്കും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ നിഅമത്താണ് ഇൽമിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് മരണം വരെ ദർസ് നടത്തണമെന്ന നിയ്യത്തോടെ ഇൽമിന്റെ ഖിദ്മത്തും ഇൽമും ഇൽമിനുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ജീവിതത്തെ സമർപ്പണം നടത്തിയ മഹാൻ സയ്യിദ് ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ റബ്ബേ ജീവിതകാലത്ത് എത്ര വലിയ തണലായ മഹാനുഭാവൻ ഞങ്ങൾക്ക് മാറിയിരുന്നോ അതേക്കാൾ ഇരട്ടിക്കിരട്ടി ശക്തിയുള്ള തണലായി അവിടുത്തെ ദർബാർ നീ മാറ്റണേ അല്ലാ ഉയർത്തണേ അല്ലാ برحمتك يا ارحم الراحمين الله تعالى ഒരു ഉയർത്ത ഒരാളെ ഉയർത്താനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ മാർഗ്ഗമാണ് എന്നാൽ ആ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരു മാർഗ്ഗമുണ്ടേടാ ഇന്നല്ലദീന ആമനൂ വഅമിലു സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ മൂന്നാമതായി ഒരു മനുഷ്യന്റെ ഉയർച്ചയുടെ മാനദണ്ഡമാണ് അൽഅഅ്മാലു സ്വാലിഹാ ജീവിതകാലം മുഴുവനും നല്ലത് പ്രവർത്തിക്കാനുള്ള സ്വാലിഹായ പ്രവർത്തനങ്ങളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാനുള്ള ദൃഢനിശ്ചയം ഫിത്നയില്ലാതെ ഗീബത്തില്ലാതെ നമീമത്തില്ലാതെ ഫസാദില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഖൈറുകളൊക്കെ ആർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതിന് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നോക്കാതെ സ്വന്തം കുടുംബത്തിന്റെ ചുറ്റുപാടുകളെ നോക്കാതെ എല്ലാം കഷ്ടപ്പെടുന്നവരുടെ പക്ഷത്തേക്ക് മാറ്റി നിന്നുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കുക ഈ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കുക എന്ന് പറഞ്ഞാല് വെറും ഒരു അഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് മാത്രം തെറ്റിദ്ധരിച്ചു പോകരുത് വിശുദ്ധ റമദാനിൽ ഒരു നോമ്പ് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് ഖുർആനോത്തും ദിക്റും സലാത്തും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതൊക്കെ അതിന്റെ വലിയ മുഖം വിലപ്പെട്ട ഭാഗങ്ങളാണ് എന്നാൽ മഹാന്മാരായ മഹത്തുക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ നന്മയുടെ പ്രതിഫലം കിട്ടാൻ വേണ്ടി എത്ര താഴോട്ടാ അവരിറങ്ങി വന്നതല്ലേ എത്ര താഴോട്ടാ ഇറങ്ങി വന്നത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ ജീവിതകാലത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം ഓഫർ ചെയ്ത 10 പ്രഗത്ഭന്മാരിൽ രണ്ട് പ്രഗത്ഭൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ ബക്കറിൽ വഅൽമരി വഅൽഅലി വഅൽ ഉസ്മാനദിൽ കരമി സഈദിൽ സഈദിൻ സുബ്രി റിൻതൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔ ഫിനാശിരിൽ കരമി മൗലായ സല്ലി വസാ على حبيبك خير
للخلق كلهم حبيبا يا تنجل أبدا تجيبي دعالة تسرق موفر جيدا برجل بن ماريل عند أستانة تملكنا عمر بن الخطاب رضي الله عنه يا جعية كسيلة إلي جكنا سميتة وريد أسرة تند ما درجا يوجي يا بارنا دي غاري يا بارنا نايكنا سميتة هذه أبدا نجيدا خدمة تند كادو بمتريا يا ترى تادو تا يرني وانا دللي أبدا تبارني يريد غوطة تلبتة تانغيلا تانريلا تأتانيلا هذه تالرني غدا كنا براين جندرو ما ميدة كاستم بيرال موتر صتية تال عمر بن الخطاب اندري مكلي تادو ترني وانا دي بانناري كوند بريني كورتورو كاتيلي പഴമുണ്ട് മൂടിയ കിളവി രോഗമേലുള്ളതിൽ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട് രോഗത്തിലായി കിടപ്പായ നാൾ മുതൽക്കെന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും കാട്ടിച്ച ചട്ടിയെടുത്തവർ മാറ്റുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ സന്താപമല്ല നീങ്ങുവാനുതകുന്നതാ സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ ഇതിക തുടൽ ത്വൽഹത്തത കരയുന്നു അറിവുണ്ടോ ഹേ ഉമ്മ ആധാരാണെന്ന് കിസ്റാ വിറക്കും കൈസറും പനിക്കുന്നതാ മിസ്റിൽ മുഖൗക്കിസ് കെട്ടുടഞ്ഞെട്ടുന്നതാ അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ ജനസേവകൻ മാർ കുള്ളിമാമാണല്ലോ ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യഗണങ്ങളിൽ രണ്ടാം സ്ഥാനത്തിരുന്ന് സ്വർഗത്തിന്റെ ഓഫറിൽ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ പറ്റിയ ഉമർ ഇബ്നുൽ ഖത്താബ് റിഫഅത്തിന് ഉപകരിക്കുന്ന അഅ്മാലു സാലിഹത്ത് പാപങ്ങളുടെ കാട്ടം പേറിയിട്ടാണ് മൂത്രം പേറിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതുകൂടെ കിട്ടണമെന്ന് ചിന്തിച്ച് താഴോട്ടിറങ്ങി വന്നവരാ രോഗികൾക്ക് വേണ്ടിയുള്ള ആശ്രയമല്ലേ മഹാനായ സുൽത്താനുൽ ആരിഫീന ശൈഖ് സയ്യിദ് അഹ്മദ് അൽ കബീർ ദിഫായി എത്ര വലിയ കറാമത്തിന്റെ ഉടമയാണല്ലേ ഫിഹാല തിൽബുദീറോ ഹിക്കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളഅൻ وهي نائبتي فهذه نوبة الأشباح قد حلرت فامدد يديك لكي تحظى بها ശഫത്തി ഹബീബിന്റെ തിരുറൗളയുടെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഓ ഹബീബായ നബിയേ കണ്ണുകൊണ്ട് നേരിട്ടൊന്ന് കണ്ടില്ലെങ്കിലും കാതുകൊണ്ട് നേരിട്ടൊന്ന് കേട്ടില്ലെങ്കിലും കരങ്ങളും കാലുകളും നേരിട്ടൊന്ന് സ്പർശിച്ചിട്ടില്ലെങ്കിലും അങ്ങയിൽ മനസ്സ് മഴപൂർണമായി സമർപ്പിച്ച് മനസ്സ് നിറയെ അങ്ങ് ഏറ്റെടുത്ത വിനീതൽ ഞാൻ അങ്ങകലെ ബഗ്ദാദിലും പരിസരത്തിലുമായി വിദൂരത്തായപ്പോ എന്റെ ആഗ്രഹത്തിന്റെ കാഠിന്യം കൊണ്ട് എന്റെ ആത്മീയ പ്രയാണത്തിലൂടെ എന്റെ ആത്മാവിനെ വിശുദ്ധ മദീനയിലേക്ക് അയച്ച് ചുംബിച്ച് ബർക്കത്തെടുക്കാറുണ്ട് നബിയേ ഇന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങയുടെ കരങ്ങളൊന്ന് ചുംബിക്കലാ അവിടുത്തെ ബർക്കത്തുള്ള കരങ്ങളൊന്ന് തരുമോ പ്രവാചകരെ എന്ന് പറഞ്ഞ് യാചനയുടെ കണ്ണുനീരോടങ്ങ് പൊട്ടിക്കരഞ്ഞപ്പോ
ഹബീബിന്റെ ഖബ്റു ശരീഫ് മധ്യത്തിലൂടെ പിളർന്ന് ഹബീബായ തങ്ങളുടെ കരങ്ങൾ പുറത്തോട്ട് വന്ന റഹ്മാനായ അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ചുംബിച്ച് ബർക്കത്തെടുത്ത് അത്ഭുതം സൃഷ്ടിച്ച റഹ്മാനായ സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ വ സുൽത്താനുൽ ആശിഖീൻ الشيخ السيد احمد الكبير الرفاعي വലിയ കറാമത്തിന്റെ അവകാശിയായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു രോഗം പിടിച്ച നായയെ കാലിൽ കയറി കെട്ടി വലിച്ചിട്ട് നാടുകടത്താൻ ശ്രമിക്കവരുടെ മുന്നിൽ അരുതു മക്കളെ അതും അള്ളാഹുവിന്റെ പടപ്പാൻ അതിന്റെ ജീവന്റെ വില കാണണമെന്ന് പറഞ്ഞ് ബന്ധിച്ച കാലുകൾ അടിച്ചു മാറ്റിയിട്ട് അതിന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത് ആ നായയുടെ ജീവന്റെ വില സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മാരകമായ കുഷ്ഠരോഗം പിടിച്ചിട്ട് ഉറ്റവരും ഉടയവരും വഴിയോരത്ത് കൊണ്ടുപോയി തള്ളിയപ്പോ സ്വന്തം കരങ്ങളെ കൊണ്ട് താങ്ങിപ്പിടിച്ച് വീട്ടിന്റെ അടുത്ത് സ്ഥാപിച്ച ദീവാനിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ് ചെയ്ത് ഭക്ഷണം കൊടുത്ത് ശിഫ കണക്കാക്കിയെങ്കിൽ അത് നടക്കട്ടെ, ഇല്ലെങ്കിൽ മരിക്കുന്നത് വരെ മനുഷ്യനാണെന്ന ബോധത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ മാരക രോഗികളുടെ പക്ഷത്തു നിന്ന് ത്യാഗം സഹിച്ച അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ പാരമ്പര്യം അംഗീകരിച്ചവരാ നമ്മുടെ നേതാക്കൾ. മാരകമായ ക്യാൻസറും ട്യൂമറും നൊമ്പരപ്പെടുന്ന പ്രശ്നങ്ങളുമായി വേദനിക്കുന്ന നൊമ്പരപ്പെടുന്ന മനസ്സോടെ കടന്നു വരുമ്പോ ഉറക്കൊഴിഞ്ഞാലും തിരക്കേടില്ല, എത്ര കിലോമീറ്ററുകൾ ഓടിയാലും തിരക്കേടില്ല, ശരീരത്തിന് രോഗം വരുമോ ഇല്ല എന്ന ചിന്തയില്ല. പ്രയാസപ്പെടുന്നവരുടെ പക്ഷത്തു നിന്ന് ജീവിക്കാൻ ചുരുങ്ങിയ കാലങ്ങളിലൂടെ വലിയ സേവനം നടത്തിയ പ്രഗൽഭ വ്യക്തിത്വം മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അനുഭവിച്ചറിഞ്ഞ് ബോധ്യമുള്ള ആളാണ് വിനീതൻ, അനുഭവിച്ചറിഞ്ഞ് ബോധ്യമുള്ള ആളാണ്. പല യാത്രകളിലും പല സന്ദർഭങ്ങളിലും ഒന്നിച്ച് അനുഭവിച്ച് ബോധ്യപ്പെട്ടവരാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. മഹാനായ ആ വലിയൊരു നേതാവിനെ ഓർക്കുന്ന ഈ സദസ്സിൽ നമ്മളൊരു തികഞ്ഞ പ്രതിജ്ഞയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. എന്റെ ജീവിതം ഞാൻ ഇനി നന്മക്ക് വേണ്ടി ഒടിഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണമായ നാലാമത്തെ വലിയൊരു വിശേഷണമുണ്ട്. ഏതാണെന്നറിയോ? അല്ലാഹുവും അവന്റെ ഹബീബും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച വിഭാഗത്തോട് തികഞ്ഞ മാനസിക സ്നേഹത്തോടെ ഇടപഴകി അവരെ നെഞ്ചിലേറ്റിയെടുക്കാനും അവരുടെ ഖൈറിന്റെ പക്ഷത്തു നിൽക്കാനും അവരുടെ സ്നേഹത്തിന്റെ പക്ഷത്തു നിൽക്കാനും ഒരു മനുഷ്യന് സാധിക്കുക എന്നത് നല്ലവരുടെ പക്ഷത്തു നിന്നാൽ ഏത് മോശപ്പെട്ടതും നല്ലതായി മാറും. എന്നെ പീഡിച്ചവരേതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ബിൽഖുതുബി റബ്ബാനി വൽ ഹൗസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാ. എന്റെ മോരിദാരു നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും ലക്ക് പറഞ്ഞോവർ. ബിൽഖുതുബി റബ്ബാനി വൽ ഹൗസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാ. എന്റെ പക്ഷത്തു നിൽക്കാൻ ജീവിതകാലത്താര് ശപഥം ചെയ്യുന്നുവോ അതേ എന്റെ ശിഷ്യഗണങ്ങളുടെ പരമ്പരയിലായി എന്നോട് സഹകരിക്കാൻ ആർക്ക് ശ്രമിക്കുന്നുവോ അവനിക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് സധൈര്യമേറ്റെടുത്ത വ്യക്തിത്വമാണ് ശൈഖ് ജീലാനി. കണ്ടില്ലേ, ഖുർആനിൽ പ്രതിപാദിച്ച ഏഴ് ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ് അല്ലേ? ആ ഏഴ് ഔലിയാക്കളിൽ എട്ടാമത് സ്വർഗത്തിൽ പോകുന്ന സാധനാരാ? കിത്മീർ എന്ന് പറയുന്ന ഒരു പട്ടിയാണ്, ഒരു നായയാണ്, സ്വർഗത്തിൽ കടക്കുന്ന ഒരു ഏക നായ അല്ലേ? ഏതാ എന്തേ ആ പട്ടിയുടെ പ്രത്യേകത? അള്ളാഹു ആദരിച്ചവരുടെ കാവലാളായി മാറാൻ ആ പട്ടി മനസ്സ് കാണിച്ചു എന്നതാണ്. മഹാന്മാരുടെ പക്ഷത്ത് നിന്നിട്ട് കാവലാളാകാൻ ഒരു ജീവി തൊട്ടാൽ ഏഴ് പ്രാവശ്യം കടികൾ നിർബന്ധമായ ഐ നജസായ ഒരു നായ മനസ്സ് കാണിച്ചപ്പോ ആ നായയുടെ ഇടം എവിടെയാ? സ്വർഗത്തിലാ.
സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന പാഠമാണ്. നിരവധി സംഭവങ്ങൾ കാണാം. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, അതാണ് നമുക്ക് വിശാലമായ മനസ്സുണ്ടാകേണ്ടത്. എന്നാൽ ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തട്ടെ. ആ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പക്ഷത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. ആരാണെന്നറിയുമോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര. കേട്ടോ, ഒരു മനുഷ്യന്റെ ഹിദായത്ത് നിലനിൽക്കുന്നത് പോലും അതിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ഹബീബായ തങ്ങളുടെ തിരുവചനമില്ലേ, തറത്തു ഫീക്കും അംറൈൻ ലം തദില്ലൂമാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി റസൂലി വഫീ റിവായത്തിൽ വഇത്രതി സദഖ റസൂലുല്ലാഹി. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറയുകയാണ്, രണ്ട് കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചാണ് പോകുന്നത്. ആ രണ്ട് കാര്യത്തെ നിങ്ങൾ അവലംബിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല. ഹിദായത്തിന്റെ വഴിയിൽ തന്നെയാണ്, ഹിദായത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ്. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് ഹബീബായ തങ്ങളുടെ സുന്നത്ത്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, എന്റെ കുടുംബ പരമ്പരയാണുള്ളത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകാവസാനം വരെ ഈ ഉമ്മത്തിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അഹ്ലു ബൈത്ത് ഉണ്ടാകുമെന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുമ്പോ ആ ഹബീബിന്റെ കുടുംബം അത് നശിച്ചു എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റിയതല്ല, ഈമാനിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റിയ വാദമല്ല. അത് ദലാലിയത്തിന്റെ വഴിയാ, അത് പിഴവിന്റെ വഴിയാണെന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനെ എങ്ങനെ നമുക്ക്, ഹബീബിന്റെ കുടുംബം എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ സലാമത്തിന്റെ വഴിയായി കിട്ടുന്നത്? ഒന്നുമില്ല, ഖുർആൻ കയ്യിൽ പിടിക്കുമ്പോ ഇത് റബ്ബിന്റെ കലാമാണെന്ന ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരില്ലേ? ഹദീസ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശ്വഗുരുവിന്റെ വചനങ്ങൾ എന്ന ബോധമല്ലേ? എന്നാൽ ഈ സദസ്സിൽ ഒരുപാട് അലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ അലിമീങ്ങൾ കടന്നു വരുമ്പോ അലിമീങ്ങളാണ് ഇൽമിന്റെ അഹ്ലികാരാണെന്ന ബോധത്തോടെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷേ ഇൽമൊന്നുമില്ല, വലിയ താടി ഉണ്ടാവില്ല, തലയക്കെട്ടും ഉണ്ടാവില്ല, പക്ഷേ വരുന്ന ആള് ഒരു സയ്യിദാണെന്ന് കാണുമ്പോ എല്ലാവരെക്കാളും ആവേശത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു, കൈപിടിച്ച് ചുംബിക്കാൻ നമുക്ക് തോന്നുന്നു. കാരണം എന്താണെന്നറിയുമോ? അത് സയ്യിദാണെന്ന് പറയുമ്പോഴേക്ക്, തങ്ങൾ കുട്ടിയാണെന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് നേരെ ഓടുന്നത് എവിടെയാ? ഇലാ മദീനത്തു റസൂലില്ലാഹി, മദീനത്തുൽ മുനവ്വറയിലേക്കാ നമ്മുടെ മനസ്സോടുന്നത്, നമ്മുടെ ജീവത്തുലിപ്പായി മാറേണ്ടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിലേക്കാണ് നമ്മുടെ മനസ്സോടുന്നത്. ഒരു സയ്യിദിനെ കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സ് നേരെ ഓടുന്നത് ഇലാ ജനാബി റസൂലില്ലാഹി. അത് സയ്യിദിനെ കൊണ്ടേ കഴിയുള്ളൂ. ഒരു സയ്യിദിന് സയ്യിദിന്റെ ഗ്രേഡും ഉണ്ട്, ഇൽമുണ്ടായാൽ ആലിമിന്റെ ഗ്രേഡിലേക്ക് എത്താം. ഒരാലിമിന്ന് ആലിമിന്റെ ഗ്രേഡ് അല്ലാതെ സയ്യിദിന്റെ ഗ്രേഡിലേക്ക് കയറാൻ കഴിയില്ല. അവിടെയാ ഡിഫറൻസ് ഉള്ളത്, അവിടെയാ ഡിഫറൻസ്. ആലിമിന്ന് ആലിമാണെന്നൊരു ഗ്രേഡിൽ നിൽക്കാൻ കഴിയുമ്പോ ഒരു സയ്യിദ് ആലിമും കൂടെ ആയാൽ ഏറ്റവും വലിയ ഉയർന്ന രണ്ട് ഗ്രേഡിലേക്കാണ് ആ മഹാൻ ഉയരുന്നത്. കണ്ടില്ലേ, സയ്യിദ് എന്ന് പറയുന്ന ഗ്രേഡ് അതൊരു വല്ലാത്തൊരു ഗ്രേഡാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു പദവിയാണ്. ആ ഹബീബായ തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ ആദരിക്കലും ബഹുമാനിക്കലും ഓർമ്മിക്കലും അതാണ് ഹബീബായ തങ്ങളുടെ പൊരുത്തം നേടാനുള്ള വലിയൊരു മാർഗം. കേട്ടോ, ഈ ഒരു മാർഗം ഏതെങ്കിലും ഒരു 10 കൊല്ലം കിട്ടിയാ പോരാ,
അല്ലെങ്കിൽ ഒരു 50 കൊല്ലം ഉണ്ടായാ പോരാ, അതൊരു 100 കൊല്ലം ഉണ്ടായാ പോരാ. ആ അനുഗ്രഹം ഖിയാമത്ത് നാള് വരെ നിലനിൽക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ കൗസറിലൂടെ പഠിപ്പിച്ചത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, അങ്ങക്ക് കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട് കേട്ടോ. ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച അറിയപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങളിൽ വളരെ ചുരുങ്ങിയ ഒരു 10-30 കാര്യങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ കബീറിൽ എണ്ണിയിട്ടുണ്ട്. അതിലെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തതോ അല്ലെങ്കിൽ നാലാമത്തതോ ആയി എണ്ണിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയോ, ഖിയാമത്ത് നാള് വരെ കണ്ണിമുറിയാത്തൊരു പരമ്പരയെ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എഴുതി വെച്ചതല്ല, ലോകത്തൊരാളും എതിർക്കാത്ത ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കബീറിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് സൂറത്തുൽ കൗസറിൻ്റെ തഫ്സീർ നോക്കിയാൽ വളരെ ലളിതമായി കാണാം. അതിൽ മൂന്നാമത്തതോ നാലാമത്തതോ ആയിട്ട് എണ്ണിയ ഏറ്റവും വലിയൊരു നിയമത്തെ ഏതാണെന്നറിയോ, ഖിയാമത്ത് വരെ കണ്ണിമുറിയാത്ത പരമ്പരയാത് ഒരു നിശ്ചിത കാലത്ത് കട്ടായി പോയതല്ല, അവരെ കൊണ്ട് ലോകത്തിന് എന്ത് ഉപകാരം അല്ല ആഗ്രഹിച്ചോ അത് ഖിയാമത്ത് വരെ നിലനിൽക്കും. അതിനാവശ്യമായ കണ്ണികളെയും അല്ലാഹു തആല നിശ്ചയിച്ചു എന്ന് ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ുംബോ അഖിലുബൈത്തിനെ നിഷേധിക്കുന്നവർ സത്യത്തിൽ ഖുർആനിനെയല്ലേ നിഷേധിക്കുന്നത്. അതേ ലോകത്ത് കഴിഞ്ഞു പോയ പൂർവികന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളും ഉന്നയിക്കാത്ത അപകടകരമായ വാദമല്ലേ ഉന്നയിക്കുന്നത്. ആ അപകടകരമായ വാദം നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് അതാദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ കണ്ടില്ലേ സൂറത്തു സുറയിലൂടെ അതിന്റെ 24-ാമത്തെ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനാവിലൂടെയല്ലേ അല്ലാഹു തആല ചോദിപ്പിച്ചത്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. സൂറത്തു സുറയുടെ 23-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ആശയം റസൂലുള്ളാഹി തങ്ങളുടെ തിരുനാവിലൂടെ കൊണ്ട് നമ്മോട് ചോദിപ്പിക്കുകയാണ്. അതേ ഹോ ഹബീബായ തങ്ങളെ, അങ്ങയുടെ ജീവിതകാലത്ത് ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, ഒരുപാട് ഉറക്കൊഴിഞ്ഞിട്ടില്ലേ, ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടില്ലേ, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടില്ലേ, പിറന്ന നാട് വിട്ടു പോകേണ്ടി വന്നിട്ടില്ലേ, മുൻപല്ല് പൊട്ടിച്ചിട്ടില്ലേ, കാലിലേറി കിട്ടിയിട്ടില്ലേ, മൂർദാബിൽ അടി കിട്ടിയിട്ട് ചോര പൊട്ടിയിട്ടില്ലേ, നടക്കാൻ കഴിയാതെ കാലിൽ നീതി കെട്ടിയിരിക്കേണ്ടി വന്നിട്ടില്ലേ, അങ്ങ് സഹിച്ച ത്യാഗം എത്രയാ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർഡവന്മാരെ, ആ ഹബീബ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്? നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു വേള അല്ലാഹുവിന്റെ ഹബീബ് വളരെ വേദനയോടെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ആ സമയത്തതാ നസലല്ലമീൽ മുഖറബുല്ലം ലാക്ക്
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്തേ അങ്ങിങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുന്നത്? എന്തിനാണ് അങ്ങിങ്ങ് ദുഃഖിതരായിരിക്കുന്നത്? എന്തേ അവിടത്തിന് പറ്റിയിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പതുക്കെ മൂർദാവിൽ ഒന്നിങ്ങനെ തടവിയിട്ട് രക്തത്തിന്റെ കറപുരന്റെ വിരൽ തുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറയുന്നു, ജിബ്രീൽ, ഞാൻ പറയുന്നത് സത്യം, ഞാൻ ചെയ്യുന്നത് സത്യം, ഞാൻ ഇന്നുവരെ ഒരാളോടും ഒന്നും ഷെറു ചെയ്യാൻ പോയിട്ടില്ല, ഇതൊക്കെ സത്യമായിട്ട്. എന്തേ എനിക്ക് ജനങ്ങളിൽ സ്വീകാര്യത കിട്ടാത്തത്? ആ ശത്രുക്കൾ എന്നെ തല്ലിയിട്ടിതാ എന്റെ തലയിലെ തോല് പൊട്ടി രക്തത്തിന്റെ കറ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ആ സങ്കടത്തോടിരിക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നും മറുപടി പറയുന്നില്ല. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് മാറ്റമുണ്ടാക്കുകയാ. ഹബീബായ തങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട പ്രവാചകരെ, നിങ്ങൾ കാണുന്നില്ലേ ആ കൊച്ചു പർവ്വതത്തിന്റെ മുകളിൽ ഒരു വൃക്ഷത്തെ കാണുന്നില്ലേ? ഒന്നതിനെ കൈകൊണ്ട് മാടി വിളിക്കണം നബിയെ. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളോട് അടി കിട്ടിയിട്ട് തോല് പൊട്ടിയിട്ട് ചോരയും പൊട്ടിയിട്ട് ഇങ്ങനെ വേദനയോടെ ഇരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്, ആ വൃക്ഷത്തിൽ വൃക്ഷത്തിനൊന്ന് കൈമാടി വിളിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്തത്? അടിയും കിട്ടി ചോരയും പൊട്ടി പിന്നെ മരത്തിന് വിളിക്കാൻ എന്നോട് പറയുന്ന ലാഘവത്തോടു കൂടുള്ള ചിന്തയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതല്ലേ, വിളിക്കുക തന്നെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ബർക്കത്തുള്ള കൈകൊണ്ട് പതുക്കെ ആ മരത്തൊന്നിങ്ങനെ മാടി വിളിച്ചു. ആദ്യമായി ഹബീബിന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് ആരംഗം. ആ മലക്ക് മുകളിൽ ഉറച്ചു നിൽക്കുന്ന വൃക്ഷം ഒരനുസരണമുള്ള കുട്ടിയെ പോലെ ആടി ഇളകി പറഞ്ഞു പൊങ്ങിയിട്ട് അതിന്റെ കൊച്ചു വേരുകളിൽ പിച്ച വെച്ച് നടക്കുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നിട്ട് ആ മരം നിൽക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ രോമകൂപങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയാ. ആ ഹബീബിന്റെ കണ്ണിൽ വെള്ളം നിറയുകയാണ്. അല്പസമയത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാ, അത് തൽസ്ഥാനത്ത് തന്നെ തിരിച്ചു പോയിക്കോട്ടെ, ഒന്ന് പോകാൻ പറയണം നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തെ ബർക്കത്തുള്ള കൈകൊണ്ടൊന്ന് തിരിച്ചു ഇശാറത്ത് ചെയ്തു. ആ വൃക്ഷം വീണ്ടും തികഞ്ഞ അച്ചടക്കത്തോടെ അനുസരണശീലത്തോടെ തിരിച്ചു നടക്കുന്നു അതേ കുന്നിനു മുകളിലേക്ക്. നേരത്തെ എവിടെയാണോ റബ്ബതിന് ഹൽക്ക് ചെയ്തത്, അതിനെ നേരത്തെ എവിടെയാണോ പടച്ചു വെച്ചത്, അതേ സ്ഥലത്തൊരു വേരിന്റെ വ്യത്യാസമില്ലാതെ അവിടെ പോയി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാ. ഇതങ്ങ് കണ്ടപ്പോ ഹബീബിന്റെ മനസ്സിൽ ഓർമ്മ വരികയാ, ആരെന്നെ തല്ലിയാലും, ആരെന്നെ ചീത്ത വിളിച്ചാലും, ആരെന്നെ കുറ്റം പറഞ്ഞാലും, ആരെന്നെ ആക്ഷേപിച്ചാലും, നിർജീവികളായ വൃക്ഷത്തിനിടയിൽ പോലും എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലിയത്ത് നൽകിയെങ്കിൽ ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, മതി മതി, എനിക്ക് ആ റബ്ബ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് വേണ്ടി എത്ര അടി കൊണ്ട് ഏറി കിട്ടി തല്ലി കിട്ടിയില്ലേ, ചോര പൊട്ടിച്ച് മുൻപല്ല് പൊട്ടിച്ച് ഒക്കെ സഹിച്ചു. പക്ഷേ ഒരഞ്ച് നയാ പൈസ പുത്തുപകാരം ചോദിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഖുർആന്റെ വചനം ഉരുവിട്ടുകൊണ്ട് സാധുക്കളായ നമ്മളോട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിച്ചൊരു പ്രത്യുപകാരം ഉണ്ടേതാ. ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന് ബുദ്ധിമുട്ടിന് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ ഉപകാരം ഏതാണെന്നറിയോ? എന്റെ കുടുംബത്തിലായി എന്നെ നിങ്ങൾ സ്നേഹിക്കലാണ് കേട്ടോ. ഹബീബിന്റെ നാവ് കൊണ്ട് ചോദിച്ചൊരച്ച കാര്യം അതാണ്, ആ ഹബീബായ തങ്ങളുടെ കുടുംബത്തെ
ആദരിച്ച് ബഹുമാനിച്ച് അതിലൂടെ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ലളിതമായ ഒരു മാർഗം നമുക്ക് റസൂലുള്ളയിലേക്ക് എത്താൻ സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായി ഖുർആൻ നമ്മോട് പറയുമ്പോ ഹബീബായ തങ്ങൾ നമ്മോട് പറയുമ്പോ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ അഹ്ലു ബൈത്ത് തങ്ങന്മാരെന്ന് പറയുന്നത് നിസ്സാരമല്ല നമ്മുടെ സലാമത്തിന്റെ രക്ഷയുടെ കവചമാണ് വഴിയാ അല്ലാഹുവേ ആ അഹ്ലു ബൈത്തിനോടുള്ള തികഞ്ഞ ആദരവും ബഹുമാനവും ഒരിക്കലും നഷ്ടപ്പെടാതെ ഞങ്ങളുടെ കൽബിൽ നീ വിട്ടുതരികയും നിലനിർത്തി തരികയും ചെയ്യണം അല്ലാ ഇപ്പൊ എന്നെ പോലത്തെ മൂലിയാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഒരു തങ്ങളൊക്കെ വന്നാലും ഒന്ന് ഒന്ന് ചന്തിയൊക്കെ ഉണ്ട് പൊന്തി കിട്ടാ ഒരു ഇടങ്ങേറാണ് ഒന്നിട്ട് എഴുന്നേറ്റിക്കാന്ന ഒരു ഇടങ്ങേറാണ് കാരണം നമുക്ക് ഇങ്ങനെ തോന്നുന്നു ഞാൻ തന്നെ വലിയാണെന്ന് തോന്നുന്നല്ലേ നിങ്ങളറിയോ കേരളത്തിൽ അറിയപ്പെട്ട ആലിമീങ്ങളുടെ കൂട്ടത്തിൽ പ്രഗത്ഭൻ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദാ അല്ലേ ആരാ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഔലിയാക്കൾ പോലും മലബാറിന്റെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിച്ച മഹാനാണ് ഖുതുബി മുഹമ്മദ് ആലിമുൽ മലബാരി ഖുതുബു സമാനി മുഹമ്മദുൽ ബുഖാരി സിറ്റി മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഒരു വലിയ പ്രഗത്ഭനായ ഒരു മഹാൻ അന്ന് കണ്ണൂർ ജില്ലയിൽ ചെങ്ങളായി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പാലക്കാട് ജില്ലയിലാണ് ആ മഹാനായ ഖുതുബി തങ്ങൾ ഈ മഹാൻ അവിടെ വന്നു ഒരു വീട്ടിലിങ്ങനെ താമസിക്കുമ്പോ മൂപ്പരെ കാണാനും വർക്കത്തെടുക്കാനൊക്കെ കുറേ ആളുകൾ വരാൻ തുടങ്ങി അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ സാധാരണക്കാരായ ആളുകളും അവരുടെ പൗരപ്രമുഖന്മാരൊക്കെ അന്ന് അംഗീകരിക്കുന്ന ശൈലി എന്താന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ പറ്റാവുന്ന ആലിമീങ്ങളെ അവരുമായി കോണ്ടാക്ട് ചെയ്ത് സംസാരിപ്പിച്ചിട്ട് പറ്റൂ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും അംഗീകരിക്കലാ ഇപ്പൊ എല്ലാം നമ്മളിനങ്ങ് തീരുമാനിക്കണല്ലേ നമുക്കൊരു പച്ച ഒല്ലിയും വലിയ നീളക്കുപ്പായും 1500 മണിയുള്ള തസ്മിമാരിലും കിട്ടും ഒരാൾ ഇവിടുന്ന് നോക്കി വന്ന് ഞാൻ ഷെയ്ഖാന്ന് പറഞ്ഞാ പിന്നെ ഷെയ്ഖ് തന്നെ അല്ലേ പിന്നെ അവർക്കൊരു തറാറില്ല അങ്ങനെ അയാളെ പിന്നാലെ കൂടി എന്തോ ഒരു വലാലിയെ താഴെ കണ്ടിട്ട് പിന്നാലോ ഇതിനെ എതിർത്തു എതിർത്ത ആളാരും ഒരു വലിയ ആര്യമായിരിക്കും അപ്പൊ മൂപ്പരോട് എന്താ അറിയാ ഈ മൗലിയമാർക്കൊന്നും തങ്ങന്മാരും ശേഖന്മാരും ഒന്നും കണ്ടുകൂടെ പോലെ കൊന്നും തിരിയാത്തൊരു കൗമാണ് അത് കണ്ടില്ലേ ഇവരെല്ലാം ആത്മീയത നശിപ്പിക്കുന്ന ആളാന്ന് അങ്ങനെ എന്നിട്ട് പുതിയ പോലത്തെ അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ എല്ലാറ്റിന്റെയും കള്ളനാണയത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എല്ലാറ്റിന്റെയും കള്ള നാണയത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അത് ഔലിയാക്കന്മാരുടെ രൂപത്തിൽ മാത്രമല്ല എല്ലാരുടെ രൂപത്തിലും ഉണ്ട് മൗലിയാമാർ ഓരോരുത്തരുണ്ട് എന്നെ പോലത്തെ ലോക്കൽ മൗലിയാമാരിൽ എന്തെങ്കിലും കുരുത്തക്കഴിച്ച് പേര് മോശം ഉണ്ടാകുന്നതായിരിക്കാം വലിയ വലിയ ആലിമീങ്ങൾ അള്ളാഹു തആല കാവൽ നൽകട്ടെ അള്ളാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്നതുപോലെ ഇപ്പൊ MBBS ഡോക്ടർമാരുടെ പേരിൽ പോലും എന്താകുന്നുണ്ട് കള്ളത്തറ ഇറങ്ങുന്നുണ്ടല്ലോ അത് ഔലിയാക്കന്മാരുടെ പേരിൽ മാത്രം എല്ലാറ്റിലും അതുണ്ടാവും എല്ലാറ്റിലും ഉണ്ടാകും അത് നമ്മുടെ ഒരു പരീക്ഷണാണ് എന്തിന് അങ്ങനത്തെ ഒന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം തെറ്റു എന്ന് പറഞ്ഞിട്ട് പോവോ അല്ലെങ്കിൽ നല്ലതിനെ നല്ലതായി കാണാൻ നമുക്ക് സാധിക്കുമോ എന്നൊരു ഇബ്തിലാഇന്റെ മാർഗമായിട്ട് അല്ലാഹു തആല അങ്ങനെ ഒന്ന് ഖൽഖ് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാറ്റിലും മിതത്വം പാലിച്ച് ഹഖിന്റെ പക്ഷത്ത് നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അന്നത്തെ ആളുകളൊക്കെ കൂടിയിട്ട് കാറും പണ്ടൊക്കെ നമ്മൾ ഇടക്കിടയിൽ കാണുന്നില്ലേ നിങ്ങൾക്ക് കാസർകോട്ടുകാർക്കുണ്ട കാറിന് ഇത്ര വലിയ പഞ്ഞോ അത് നമുക്ക് പിന്നെയും കാണാം നിങ്ങൾ ആലോചിച്ച് നോക്ക് അങ്ങനെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ആടെ നാട്ടുകാർക്കിടയിൽ അംഗീകരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള ചെറിയൊരു ചർച്ച അപ്പൊ ആ നാട്ടിലുള്ള 3-4 പൗരപ്രമുഖന്മാര് വളരെ രഹസ്യമായിട്ട് ഖുതുബി തങ്ങളെടുത്തു ഖുതുബി തങ്ങളെടുത്ത് പോയിട്ട് മൂപ്പരെയും കൂട്ടിയിട്ട് വന്നു മൂപ്പരെയും കൂട്ടി വന്ന് നേരെ കയറി ചെല്ലിയ വീട്ടിൽ അപ്പൊ ഒരു സെൻട്രൽ ഹാളില് മൂപ്പരൊരു കട്ടിൽ ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ട് ഈ മഹാന് കുറേ ആളുകൾ ഇങ്ങനെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഖുതുബി തങ്ങളുടെ ഭാഷ എന്റെ വാപ്പ പറഞ്ഞ ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട് ഖുതുബി തങ്ങൾ കയറി ചൊല്ലുമെന്ന് തന്നെ പറഞ്ഞു ആ എല്ലാരും അങ്ങോട്ട് മാറി നിൽക്കടോ എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് കടന്നെടുത്ത് പറഞ്ഞു അല്ല മൂപ്പര് ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ആദ്യം തന്നെ ഈ കിടക്കണ മഹാൻ ഒരു നല്ലൊരു ബൈത്തിങ്ങനെ ചൊല്ലിയാണ് ഖുതുബി മുഹമ്മദ് ആലിമുൽ മലബാരി ഖുതുബു സമാനി മുഹമ്മദുൽ ബുഖാരി
ആ കയറി വരുന്ന ആരാന്നറിയോ മക്കളെ, മലബാറിന്റെ പണ്ഡിതനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര. വരുന്നത് ഞാനാരാന്ന് പഠിക്കാനാ. ഞാൻ മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു സാധുവാണ് എന്ന് പറഞ്ഞാണ് നിർത്തി. അങ്ങനെ കാര്യമായിട്ട് വന്നപ്പോ കുത്തുബി തങ്ങൾ പറഞ്ഞു, ആൾക്കാരുടെ എല്ലാവരും കൊണ്ട് മാറിയിട്ടോന്നോ. അവൻ മൂപ്പര് കടന്നെടുത്ത് പറഞ്ഞു, ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ അവരൊന്നും അകലാൻ വേണ്ടി വന്നവരല്ല, അടുക്കാൻ വേണ്ടി വന്നവരാണ്. ഒറ്റ മറുപടി. മൂപ്പര് നേരത്തെ ഇദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് റൂമിന്റെ അകത്തേ കണ്ടുപോയി. അരമണിക്കൂർ നേരം സംസാരിച്ചു. തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, ആരും നിസ്സാരപ്പെടുത്തേണ്ടതില്ല, ആദരിക്കുന്നവർ ആദരിച്ചോട്ടെ, ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചോട്ടെ. ആ മഹാനായ കുത്തുബി തങ്ങൾ കേരളത്തിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതൻ. ആ മഹാനുഭാവൻ ഇരിക്കുന്ന സദസ്സിൽ ഒരു ചെറിയ കുട്ടി കയറി വരികയാ. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ കാരണവന്മാർ, എന്റെ മുത്തല്ലിമീങ്ങൾ, എന്റെ സമകാല പണ്ഡിത സുഹൃത്തുക്കൾ ഒക്കെ ആലോചിക്കണം. ആ മഹാന്റെ മുന്നിലേക്ക് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയറി വരുമ്പോ ആരോ പറഞ്ഞു, അത് തങ്ങള് കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, കുതുബി തങ്ങൾ ഇരിക്കുന്നില്ല, കുതുബി തങ്ങൾ ഇരിക്കുന്നില്ല, എഴുന്നേറ്റ് നിൽക്കുന്നു. ആ കുട്ടിയെ ഇരുത്തിയതിന്റെ ശേഷം കുതുബി തങ്ങൾ ഇരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കിന്ന് അഹ്ലുൽ ബൈത്തിനോടുള്ള ബഹുമാനം എവിടെയാണ്? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വിനീതന്റെ കുടുംബം വളവട്ടണം സദാത്തുക്കളുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന കുടുംബമാണ്. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനായ സയ്യിദ് കുഞ്ഞിസീരി കോയത്തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടിത്തങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ സയ്യിദന്മാരൊക്കെ പലപ്പോഴും എന്റെ തറവാട്ട് വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. ആ സമയത്ത് എന്റെ വാപ്പയുമായി നല്ല ബന്ധത്തിൽ എന്റെ വാപ്പയെ ചിലപ്പം അബൂബക്കർ ഹാജി എന്നൊരു സയ്യിദ് വിളിച്ചാൽ എന്റെ വാപ്പ മരിക്കുന്നത് വരെ എന്തേ തങ്ങളെ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉപ്പാന്റെ മറുപടി എന്താണെന്നറിയോ? ഓ ലബ്ബൈക്ക് എന്തേ അങ്ങ് വിളിച്ചത്. ഓലെ ഇജാബത്തിന്റെ ശൈലി അത്, ലബ്ബൈക്ക് എന്തേ അങ്ങ് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്ത് ഇജാബത്ത് വിളിക്കുത്തരം കൊടുത്ത ലഫ്ളാണ് ലബ്ബൈക്ക്. ആ ഭാഷയാണ് കഴിഞ്ഞുപോയ പൂർവികന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ, സാലിഹീങ്ങൾ സയ്യിദന്മാരുടെ വിളിക്കുത്തരായിട്ട് ചെയ്ത്. നമ്മളിപ്പോ എന്തെല്ലാം തങ്ങളെ സോന്നല്ലേ അല്ലേ? നമുക്ക് തങ്ങമാർ കിട്ടിയാ പിന്നെ ജോലി അടിക്കല. കാസർഗോഡ് ടൗണിൽ ഒരു പ്രാവശ്യം ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സയ്യിദ് വന്നു. ആ സയ്യിദ് വന്നപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബന്ധപ്പെട്ട ഒരു സയ്യിദ്. മൂപ്പര് വന്നപ്പോ സുബ്ഹാനല്ലാഹ് കുറെ ചെറുപ്പക്കാർ ചുമരില്ലും കൈയിട്ടിട്ട് ഭയങ്കരം പൂരം ജോളി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാ, ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനോ, നിങ്ങളെ കൂട്ടത്തിൽ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഒക്കെ അർഹിക്കുന്ന ഒരു ബഹുമാനമുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ കണ്ടില്ലേ ഒരു സയ്യിദിനോടൊരു കൗമ പെരുമാറുന്ന കോലായി കാണുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്നെ പറയാ, നിങ്ങൾ ആലോചിച്ചു, അഹ്ലുൽ ബൈത്തിനെ ആദരിക്കണം. അഹ്ലുൽ ബൈത്ത് എത്ര ചെറുതായാലും അവരാദരിക്കണം. അപ്പൊ ചിലപ്പോ നമുക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും, തങ്ങന്മാരുടെ കൂട്ടത്തിലും ചിലപ്പോ എന്തെങ്കിലും ദീനുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കാളുണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ആ അവരെയും നമുക്ക് ആദരിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ മഹാന്മാരൊക്കെ പറഞ്ഞത്, എന്തെങ്കിലും പോരായ്മ ഉണ്ട് ഈ സയ്യിദാണെങ്കിലും മൻസൂഹായ ആയത്തിന്റെ സ്ഥാനത്ത് കരുതിക്കൊള്ളണമെന്ന. എന്തെങ്കിലും സയ്യിദിന് പോരായ്മ ഉണ്ടായാലും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും വിഷയത്തിൽ ഏത് ഭാഗത്ത് പരിഗണിച്ചോളണം? മൻസൂഹായ ആയത്തിന്റെ സ്ഥാനത്ത് പരിഗണിച്ചു കൊള്ളണം. ഖുർആനിൽ ആയത്തുണ്ട്, തൊടാൻ ഒന്നു വേണം, പക്ഷെ ഹുക്കുമ നിലവിലുണ്ടാവില്ല. എന്നതുപോലെ അദ്ദേഹത്തിന്റെ പോരായ്മയെ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല, പക്ഷെ സയ്യിദാണെന്ന രീതിയിൽ നമ്മൾ എന്താകണം? അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കണം. കാരണം എന്താ? ഓലെ ദോഷം അത് ദുനിയാവിൽ നിന്ന് പൊറുക്കാനുള്ള എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു താല ഓൽക്ക് കൊടുത്തിട്ട് അള്ളാഹു താല ഓലെ ദോഷം ഉറപ്പിച്ചേക്കും. കാരണം നാളെ ആഖിറത്തിലെത്തിയാൽ ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുടുംബത്തിനെ തീയിലിട്ട് കരിക്കാൻ ഒരിക്കലും അള്ളാഹു താല ശ്രമിക്കൂല. ഹബീബിന്റെ കുടുംബം നരകത്തിൽ കണ്ട് വെന്തുരുകുന്നത് കാണാൻ ഹബീബായ തങ്ങൾക്ക് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ദോഷം ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അല്ലാഹു താല പൊറുപ്പിച്ച് കളിയും. ആ രീതിയിൽ നമ്മൾ ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ് അഹ്ലുൽ ബൈത്ത്. ആ അഹ്ലുൽ ബൈത്തിനെ നിസ്സാരപ്പെടുത്തിയാലോ
കിട്ടുന്ന അതാ പിന്നെ കണക്കുണ്ടാകൂല കേട്ടോ. ഇബ്നുൽ ജൗസ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച സംഭവങ്ങളിൽ കാണാം, ലോകത്ത് ആദ്യമായി കളറുമാറിയ ചുകന്ന മഴ പെയ്തത് എപ്പോഴാണെന്നറിയോ? അത് അഹ്ലു ബൈത്തിനെ പീഡിപ്പിച്ച ദിവസമാണ്. ദുൽഹജ്ജ് കഴിഞ്ഞ് ഇനി മുഹറം അല്ലേ വരാൻ പോകുന്നത്. ആ പരിശുദ്ധമായ മുഹറത്തിൽ ആശുറാഇന്റെ ദിവസം കർബല യുദ്ധം നടന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കൊച്ചുമക്കളെ അടക്കം പീഡിപ്പിച്ച് ആക്രമിച്ച് കൊല്ലുമ്പോ അന്നത്തെ മുഅ്മിനീങ്ങളൊക്കെ വല്ലാതെ ബേജാറിലാണ്, വല്ലാത്ത വെപ്രാളത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അവിടത്തെ നാവ് കൊണ്ട് അവിടത്തിനു വേണ്ടി ചോദിച്ച ഒരൊറ്റ കാര്യം, അവിടത്തെ പരമ്പരയിലൂടെ ഒന്ന് അവിടത്തെ സ്നേഹിക്കണമെന്നല്ലേ? അങ്ങനത്തെ ആ കുടുംബത്തിൽപ്പെട്ട ഈ അഹ്ലു ബൈത്തിനെ ഈ രീതിയിൽ ക്രൂരമായി ക്രൂശിക്കുമ്പോ കുടിവെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ മൂർച്ചയേറിയ കഠാരകളെ കൊണ്ട് മാരകമായ പരിക്കുകളേൽപ്പിച്ച് പലരെയും കൊന്നൊടുക്കുമ്പോ ഇനി എന്തൊക്കെ അതാപാണ് ലോകത്ത് വരാൻ പോകുന്നത്? എല്ലാവരും സങ്കട കണ്ണീരിൽ തന്നെ. യസീദ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യന്റെ പട്ടാളം ഈ നരനായാട്ട് നടത്തിയപ്പം ദുഃഖം സഹിക്കാൻ കഴിയാതെ എല്ലാവരും വീട്ടിൻ്റെ അകത്ത് പൊട്ടിക്കരയുമ്പോ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന നട്ടുച്ച സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു ആകാശ ലോകത്തൊരു തരത്തിലുള്ള ചുകന്ന കാർമേഘം പ്രത്യക്ഷപ്പെടുകയാണ്. കാർമേഘങ്ങൾ ഇങ്ങനെ കൂടി 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 ചുകന്ന കാർമേഘങ്ങൾ കട്ടികൂടിയൊരു കറു കറുത്ത ഇരുട്ടായി അങ്ങ് മാറി. നട്ടുച്ച സമയത്ത് തന്നെ ഇരുട്, അതേ നക്ഷത്രങ്ങൾ പോലും പ്രത്യക്ഷപ്പെട്ടു പോയി. ശക്തമായ മഴ പെയ്യുന്നു, അതിശക്തമായ മഴ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എല്ലാവരും പേടിക്കുന്നു ഖിയാമത്തിനാള് സംഭവിക്കുമോ, ലോകം തന്നെ നശിച്ചു പോകുമോ? ഹബീബിന്റെ കുടുംബത്തെയല്ലേ വേദനിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ നേരം വെളുക്കുന്നത് വരെ മഴ തന്നെ. പിറ്റേന്ന് നേരം വെളുത്ത് മഴ ശാന്തമായി. അതേ പുറത്തിറങ്ങിയപ്പോ അതിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന രംഗം എന്താണെന്നറിയോ? അവരുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ആറിയിട്ട തോറിയിട്ട തുണികളിൽ ഡ്രസ്സുകളിൽ രക്തത്തിന്റെ കറ പോലത്തെ ചുകന്ന കളറ് വരുന്നു. പല സ്ഥലങ്ങളും കഴുകിയിട്ട് ശുദ്ധിയാകാതെ കത്തികൊണ്ട് മുറിച്ചു മാറ്റേണ്ടി വന്നു. വീട്ടിന്റെ മുറ്റത്ത് വെച്ച പാത്രങ്ങളും കുണ്ടുകളും കുഴികളുമുണ്ട്. വെച്ച പാത്രങ്ങളിലും കുണ്ട് കുഴികളിലുമൊക്കെ രക്തത്തിന്റെ നിറമുള്ള വെള്ളം നിറഞ്ഞിട്ട് ആ വെള്ളം പറ്റിയ കുടികളിൽ പതുക്കെ ഒന്നിങ്ങനെ മുറിച്ചാൽ രക്തക്കഷ്ണം പോലെ കയ്യിലെടുക്കാൻ കഴിയുന്നു. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ജൗസ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അതേ അല്ലാഹുവിന്റെ കോപത്തിന്റെ അദാബിന്റെ ലക്ഷണമായിട്ടാണ് ആ ചുകന്ന കളറുള്ള മഴ പെയ്തതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ ഓർക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ. കേരളത്തിൽ ഓർമ്മയിൽ ആദ്യമായി ചുകന്ന മഴ പെയ്തത് എപ്പോഴാണെന്നറിയോ? മദീനത്തുൽ മുനവ്വറയുടെ ഭരണം അതിന്റെ ദുബത്തുൽ മുജാഹിദിന്റെ കയ്യിൽ കിട്ടിയാൽ സംശയം വേണ്ട കൂട്ടരെ, രണ്ടാമത്തെ ദിവസം മുഹമ്മദ് നബിയുടെ ഖബറിന്റെ മുകളിലുള്ള പച്ചക്കുപ്പ ഞങ്ങൾ തള്ളിത്തകർക്കും, മുഹമ്മദ് നബിയുടെ ഖബറിന്റെ ചുറ്റുചുമരുകൾ ഞങ്ങൾ തള്ളിപ്പൊളിക്കും, മുഹമ്മദ് നബിയുടെ ഖബർ മസ്ജിദ് നബവിയിൽ നിന്ന് പുറത്തോട്ടാക്കി നിർമ്മിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് 4 മാസം കഴിയുമ്പോഴേക്ക് കേരളത്തിലും ചുകന്ന മഴ പെയ്തുപോയി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ടതല്ല, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ലാഘവത്തോടെ കാണേണ്ടതല്ല. അവർക്കെതിരെ തിരിഞ്ഞു കുത്തിയാൽ അദാബ് ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അല്ലാഹു തമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സയ്യിദന്മാർ അവരുടെ പ്രായം നാം നോക്കരുത്, അവരുടെ ഇൽമ് നോക്കരുത്, അവരുടെ ഡ്രസ് നോക്കരുത്, അവരുടെ ശരീരഭാവങ്ങളോ മുഖശൈലികളോ നാം നോക്കരുത്. ഹബീബിന്റെ കുടുംബമാണോ ആദരിച്ചേ പറ്റും കേട്ടോ, അവരെ ബഹുമാനിച്ചേ പറ്റും കേട്ടോ. അവരിൽ എന്തൊരു പോരായ്മ കണ്ടാലും അത് നമുക്കുയർത്തി കാണിക്കാനോ അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കാനോ നമുക്ക് അവകാശമില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഉണർത്താൻ പറ്റിയ ആളുകളെ ബോധ്യപ്പെടുത്തലല്ലാതെ നമ്മുടെ നാവ് അവർക്കെതിരെ ഉപയോഗിച്ചുകൂടാ. ആ അഹ്ലു ബൈത്തിനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമുക്ക് തള്ളിക്കൂടാ, സംഘടനയുടെ പേരിൽ നമുക്ക് അവഗണിച്ചുകൂടാ, ഗ്രൂപ്പിന്റെ പേരിൽ അവരെ നമുക്ക് അപമാനിച്ചുകൂടാ. നമ്മൾ ശ്രദ്ധിക്കണം. ചിലയാക്കൊക്കെ ഉണ്ട്, ചിലയാൾക്ക് തങ്ങൾ തങ്ങളാണെങ്കിൽ ഓലെ സംഘടനന്റെ ആളാകണോ അല്ലെങ്കിൽ ഓലെ രാഷ്ട്രീയത്തിലാകണോ, എന്നാലേ തങ്ങൾ തങ്ങളാവുള്ളൂ. അമ്മ സല ആർക്ക് പറ്റൂല, നമുക്ക് പറ്റില്ല. നമുക്ക് സയ്യിദാണോ, അവരേത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാകട്ടെ, അവർ അഹ്ലു ബൈത്ത് തന്നെയാണ്. അവരാദരിച്ചേ പറ്റൂ, അവരെ ബഹുമാനിച്ചേ പറ്റൂ, അവരെ സ്നേഹിച്ചേ പറ്റൂ. അവരെ ആദരിക്കുന്നിടത്തും ബഹുമാനിക്കുന്നിടത്തും നമ്മൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല, നമ്മൾ അവരുടെ പണം നോക്കാൻ പാടില്ല, അവരുടെ ഇൽമു നോക്കരുത്, അവരുടെ ഒന്നും നോക്കരുത്. സയ്യിദ് എന്ന് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചില ആൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, തങ്ങന്മാർ മൊയ്ലിയന്മാരായാലേ ബഹുമാനിക്കേണ്ടതുള്ളൂ. അല്ല, സയ്യിദ് സയ്യിദാണ് എന്ന ഗ്രേഡ് വെച്ച് ബഹുമാനിക്കണം. ഇൽമിന്റെ ബഹുമാനം മറ്റൊന്നാണ്, അഹ്ലു ബൈത്ത് അഹ്ലു ബൈത്താണെന്ന ബഹുമാനത്തോടെ കാണണം. ആ അഹ്ലു ബൈത്തിനെ ആദരിക്കലും ബഹുമാനിക്കലും നമുക്ക് നിർബന്ധമാണ്. ആ അഹ്ലു ബൈത്ത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സലാമത്തിന്റെ സബബായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പിന്നെ ഞാനൊരു അരമണിക്കൂർ വെറുതെ നിന്ന് വർക്കത്തിന് വേണ്ടി, തങ്ങൾ പാപ്പന്റെ വർക്കത്ത് കിട്ടാൻ വേണ്ടി ആദരം ഉദ്ദേശിച്ച എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദര സഹോദരന്മാരെ ശ്രദ്ധിക്കണം. അഹ്ലു ബൈത്ത് അവരെപ്പോഴും നമ്മൾ ആദരവോടെ ബഹുമാനത്തോടാണ്, എത്ര ചെറുതായാലും. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, മഹാനായ ശംസുൽ റഹ്മാൻ ഐ കെ അബൂബക്കർ മുസ്ലിയാണ് അബുറല്ലാഹു മർക്കദ, എന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭർ കൂടിയാണ്. മഹാനബരുടെ റൂമിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി റൂമിലേക്ക്, അപ്പൊ ഒരു സയ്യിദ, അപ്പൊ മൂപ്പരോട് ഹാദിമ പറഞ്ഞു, ഇത് തങ്ങൾ കുട്ടിയാണ്. മൂപ്പരപ്പുണ്ട് എഴുന്നേറ്റ് ആ സയ്യിദിനെ ഇരുത്തി, എന്നിട്ട് ശേഷം മൂപ്പിരിക്കുന്നത്. എന്നാൽ ആ സയ്യിദന്മാരെ കോർത്തിണക്കി ആദരിച്ച് ബഹുമാനിച്ച് സമൂഹത്തിൽ സമർപ്പിക്കാൻ സമകാല ചരിത്രത്തിൽ ഭാഗ്യം ലഭിച്ചൊരു മഹാവ്യക്തിത്വമുണ്ട്. ആരാന്നറിയോ? മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കേരള ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാൻ കഴിയൂല. എല്ലാ അഹ്ലു ബൈത്തിനെയും അഹ്ലു ബൈത്ത് എന്ന രീതിയിൽ ആദരിച്ച് ബഹുമാനിച്ച് രാഷ്ട്രീയം നോക്കാതെ ഗ്രൂപ്പ് നോക്കാതെ സമൂഹത്തിന് നേരിട്ട് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ടാണ് അഹ്ലു ബൈത്തിനെ മഹാനുഭാവുകൾ ആദരിച്ച് ബഹുമാനിച്ച് കാണിച്ചു. കാരണം മഹാനുഭാവന്റെ മശായിഖന്മാരും മഹാനുഭാവന്റെ ഉസ്താദുമാരൊക്കെ ആ ശൈലിയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നോടൊരു ദിവസം പ്രഗത്ഭനായ ഒരു മഹാനായ സയ്യിദ് പറഞ്ഞു, തങ്ങന്മാരെ ഇങ്ങനെ കൊണ്ടാടക്കാൻ ഏൽപ്പിക്കല്ലാണ്ട് വേറെ എടുക്കാൻ കഴിയൂല. അന്നൊരു സയ്യിദ് നേരിട്ട് എന്നോട് പറഞ്ഞു, തങ്ങന്മാരെങ്ങനെ കൊണ്ടുകൊടുക്കാൻ നിങ്ങൾ ഏൽപ്പിക്കല്ലാണ്ട് വേറെ ആർക്കും നടക്കൂല. നേരിട്ട് പറഞ്ഞത് ദുബൈയിലുള്ള നമ്മുടെ സംഘടനയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു സയ്യിദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അത് നിങ്ങളെ ഏൽപ്പിക്കും, നിങ്ങൾക്ക് കഴിയുള്ളൂ. അത് നിങ്ങളെ കണ്ടിട്ട് ഞാൻ ഞങ്ങൾ ഏതായാലും പഠിക്കണ ഒരു തമാശ് പറഞ്ഞിരുന്നു. അദ്ദേഹം വലിയൊരു പ്രഗത്ഭനായ സയ്യിദാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ ശിഫിയായി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ചെറിയ രോഗമുണ്ട്, അല്ലാഹു തആല എളുപ്പത്തിൽ ശിഫിയായി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അഹ്ലു ബൈത്തിനെ നമ്മൾ നന്നായി ആദരി, അത് റിഫഅത്തിനുള്ള ഒരു കാരണം.
അഹ്ലുൽ ബൈത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന ചില കറാമത്തുകളൊക്കെ വളരെ വലുതാണ്. അത് വെറും അസ്മാഅിന്റെ കറാമത്ത് മാത്രമൊന്നുമല്ല, നാവിന്റെ ബർക്കത്താണ് അതിൽ വരുന്നത്. ഞാൻ എപ്പോഴും ഓർക്കലുണ്ട്, വന്നരായ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളും ഞങ്ങളൊക്കെ അജിന്റെ സമയത്ത് ഒരു ഘട്ടത്തിൽ ഒരു ദിവസം ഒന്നിച്ചിട്ടുണ്ട്. തങ്ങൾ പുറമ്പോട് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ മക്കത്ത് റൂമിൽ പോയി, എനിക്ക് ശക്തമായ തലവേദന, കിടക്കടേ തലവേദന ഉണ്ടാവും, ശക്തമായ തലവേദന വന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടായി. ചിലപ്പോൾ മൂന്നോ നാലൊക്കെ ഗുളിക ഒഴിക്കേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ വെറുതെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ മൂപ്പര് ബെറലോട്ട് ഇങ്ങനെ ഒരു ബര കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തലവേദന അഡ്രസ് ഇല്ല, തലവേദന മാറി ഒന്നിച്ച് ചായം കുടിച്ചാലും പറഞ്ഞു നേരത്തെ ബരയെന്താ തിരിഞ്ഞിട്ടില്ല, സംഗതി തലം മാറി ഒന്ന് പറഞ്ഞാന്നാ തിരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചിരിച്ചു, ചിരിച്ചിട്ട് എന്നോട് സുഖാരിച്ച് പറഞ്ഞു ഒരു ആയത്ത്, ഒരു ചെറിയൊരു ദിക്ർ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു അതിങ്ങനെ പതുക്കേണ്ട ഗതി കൊടുത്താൽ മതി, ഏത് വേദനയും നിൽക്കുന്ന ഹത്ത് ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ക്യാൻസറിന്റെ വേദന വരെ മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ക്യാൻസറിന്റെ വേദന വരെ മാറിയിട്ടുണ്ട്. അത് മഹാന്മാരുടെ നാവിന്റെ കറാമത്താണ്. വളവട്ടണ സാദാത്തുക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്ന ഒരു സയ്യിദിന്റെ, സയ്യിദ് ഇബ്രാഹിം ഗോയക്കുട്ടി തങ്ങൾ, മൂപ്പര് പല സ്ഥലത്തും ചികിത്സക്കൊക്കെ പോകുമ്പോൾ എൻ്റെ വാപ്പനെ ഒന്നിച്ചു കൊണ്ടുപോകാറുള്ളൂ. അന്ന് മാരകമായ ബസൂരി രോഗം പിടിപെട്ടൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങി. അപ്പൊ അധിക സ്ഥലത്തും മൂപ്പരെയാണ് കൊണ്ടുപോകുക. മൂപ്പരെ ചികിത്സ എന്താണെന്നറിയോ, ആ പുരയെ ചെന്നാൽ നല്ലൊരു നാടൻ കോവിനെ പിടിച്ചറക്കും, പുരക്കാരത്തിയോട് നെയ്ച്ചോറ് വെക്കാനും പറയും, കോയിറച്ചി വരട്ടാനും പറയും, രോഗിനെ ഒന്നായിട്ട് ഇരുത്തു, എന്നിട്ട് ഒന്നായിട്ട് നെയ്ച്ചോറും കോയിച്ച് നിന്ന് എണീച്ചും പോകാൻ രോഗം മാറിച്ചു. ആ അപ്പൊ അന്ന് മൂപ്പരുടെ കൂടെ ആദ്യമായി എന്റെ ഉപ്പനെ പോലെ തന്നെ ഇങ്ങനെ നടക്കുന്ന വേറൊരാളുണ്ടായിരുന്നു. അയാള് മരുവമ്പായി അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ കാതിയേറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടൻ മൂലേരെ. മൂപ്പര നാട്ടിൽ ഒരാൾക്ക് വസൂരി രോഗം വന്നു. അപ്പൊ ഇയാള് വെറുതെ തമാശ, കോയക്കുട്ടി തങ്ങൾ എപ്പോഴും നെയ്ച്ചോറും കോയിറച്ചിലെ കൊടുക്കലാണ്, ഞാൻ അതും കൊടുത്തു നോക്കാം എന്നാ മാറട്ടെ എന്ന് പറഞ്ഞു. മൂപ്പരപ്പരുന്ന് കോയിനെ പിടിച്ചാർത്ത് നെയ്ച്ചോറും കോയിറച്ചൊക്കെ നന്നായി തിരിച്ച് രോഗിനെ കൊണ്ടും തിരിച്ചു. 10 മിനിറ്റ് കഴിയുമ്പോൾ ആ രോഗം നേരെ തിരിച്ച് ഇയാൾക്ക് ഇങ്ങോട്ട് വന്നു. ഇയാൾ അവസാനം മരിക്കേണ്ട പോലത്തില്ല. അവസാനം വളവട്ടണം കോയക്കുട്ടി തങ്ങളെ കൊണ്ടു അങ്ങോട്ട് തന്നിട്ട് എന്തിനാ മൊയിലി അറിയും, വേണ്ടാത്ത പണി കേൾക്കുന്നു. മൂപ്പര് കോയിനെ പിടിച്ചാർത്തുകയും ചെയ്ത് നെയ്ച്ചോറും വെച്ച് മൂപ്പരെ കൊണ്ടുപോയി വെച്ച് മാറുകയും ചെയ്തു. നോക്കി നമ്മൾ വസൂരി രോഗക്കാരനെ നെയ്ച്ചോറ് അടുത്തേക്കൂടെ കൊണ്ടാൽ മതി, പിറ്റേന്ന് രാവിലെ മയ്യത്തെട്ടിൽ അവരിലേക്ക് വരേണ്ടി വരിക. അതൊക്കെ അല്ലാഹു തആല അവരുടെ നാവിന്. ഇപ്പൊ പിന്നെ ഞാൻ പഠിച്ചപ്പോ എന്താ, മമ്പറും സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ലഭ്യമായ ഒരു ചികിത്സയുടെ മുറയാണ് ഇത്. ആ മുറാന്ന അത് അഹ്ലു ബൈത്തിന്റെ നാവുകൾക്കും കരങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ചില കറാമത്തുകളാണ്. അത് അവരുടെ ഇൽമു പരിഗണിച്ചിട്ട്, അത് റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന പവറാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നുതുഫത്തിന്റെ അംശം എന്ന് പറയുന്നത്, പിന്നെ അതിനോട് കടപിടിക്കാൻ പറ്റിയൊരു സാധനം പിന്നെ വേറൊന്നില്ല. ആ അഹ്ലു ബൈത്ത് അവരെ നാം കൃത്യമായി ആദരിക്കണം, അവരെ നാം ബഹുമാനിക്കണം, അവരോട് സ്നേഹത്തോടെ ഇടപഴകണം. അവരെ ജീവിതകാലത്ത് മാത്രം സഹിച്ചാൽ പോരാ, ജീവിതകാലത്ത് അവരെ നാം സ്നേഹിച്ചതിനേക്കാൾ കടുപ്പത്തോടെ അവരുടെ വഫാത്തിന് ശേഷം നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണം. അവിടെയാണ് അവരുടെ മദദ് കൃത്യമായി നമുക്ക് കിട്ടുക. അള്ളാഹു ആ രീതിയിലുള്ള നല്ല മനസ്സ് നമുക്ക് തരട്ടെ. അത് ദുനിയാവിലുള്ള രോഗം മാറാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമാകരുത്, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമാകരുത്, അതേ ഒരു വീടുണ്ടാക്കാൻ മാത്രമുള്ള സ്നേഹമാകരുത്, അതുപോലത്തെ താൽക്കാലികമായൊരു സ്നേഹമാകരുത്, ആരും സഹായിക്കാനില്ലാത്ത, ഉറ്റവരില്ലാത്ത, ഉടയവരില്ലാത്ത, പ്രവിശാലമായ ആഹൃത്തിലെത്തുമ്പോഴും എനിക്ക് സലാമത്തിൻ്റെ വഴി അഹ്ലു ബൈത്ത് തന്നെ. ലോക പ്രശസ്ത പണ്ഡിതൽ ഇമാമുല്ല ഇമാമുന ശഫീഇ റളിയല്ലാഹു അൻഹു, ഞാനൊരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തട്ടെ. ഇരിക്കുന്നവരൊക്കെ നേരെ ഇരിക്കുക, തലമറക്കാൻ കയ്യിലുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് തലമറക്കുക, മാറി നിൽക്കുന്ന സഹോദരന്മാരൊക്കെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിരിക്കുക. ഇൻഷാല്ലാ നമുക്കൊന്ന് പതുക്കെ ദുആ ചെയ്ത് പിരിയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ.
ആരാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ വ്യക്തിത്വമല്ല ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് മാറാതെ നമ്മുടെ മനസ്സ് നേരെ ഓടണം ഇലാ ജനാബി റസൂലില്ലാഹി ഇലാ ഹളറത്തി റസൂലില്ലാഹി നല്ല ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലിയേക്കണം ആ ഹബീബിന്റെ സ്വലാത്താണ് നമ്മുടെ രക്ഷാകവചം നബിയുൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് അതെ അവിടുത്തെ ബർക്കത്തുള്ള നാഭുകൊണ്ട് പിൽക്കാലത്ത് ജനിക്കാൻ പോകുന്നൊരു വലിയ മഹാപ്രതിഭയെ പറ്റി മുന്നറിയിപ്പ് നൽകിയില്ലേ അതേ ഖുറൈശി തറവാട്ടിൽ ഒരു പണ്ഡിതൻ പിറക്കാൻ പോകുന്നുണ്ട് അത് ചില്ലറ വ്യക്തിത്വമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതേ ഇൽമു കൊണ്ട് കീഴ്പ്പെടുത്തുന്നൊരു പ്രതിഭയാണ് ലോകത്തെ കീഴ്പ്പെടുത്തുക അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ പവർ അതാണ് മഹാന്മാരുടെ പവർ അതാണ് സ്വാലിഹീങ്ങളുടെ പവർ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതേ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പാണ്ഡിത്യം അള്ളാഹ് കൊടുക്കുന്നു ചെറിയ പ്രായത്തിൽ തന്നെ വല്ലാത്ത ഗ്രഹനശേഷി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ ദുർസ് നടത്തുമ്പോ അന്നത്തെ മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പക്ഷേ ഷാഫിഈ ഇമാമിന്റെ ബുദ്ധിശക്തിയിലും ഷാഫിഈ ഇമാമിന്റെ ഗ്രാഹ്യശക്തിയിലും ഷാഫിഈ ഇമാമിന്റെ ഗഹരശക്തിയിലുമൊക്കെ വല്ലാത്ത ആകർഷണം പൂണ്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ മഹാനവരുകളോട് പ്രത്യേകമായൊരു സ്നേഹമുണ്ടായിരുന്നു അങ്ങനെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമു കൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഏറ്റവും കൂടുതൽ ഹസദ് ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ അന്ന് ഷാഫിഈ ഇമാമിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പായിരുന്ന പല ആളുകൾ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വെറുപ്പുണ്ടായത് ആർക്കാണെന്നറിയോ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ സമകാല മൗലിയമാർക്കാണ് ഭയങ്കര അസൂയ എന്താ കാരണോ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു പൊതു ചർച്ച വന്നാൽ ആര് പറഞ്ഞാലും ജനങ്ങൾക്ക് റാഹത്താവൂല റാഹത്താകണമെങ്കിൽ ആരഭിപ്രായം പറയണോ അത് ഷാഫിഈ ഇമാം പറയണം അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു എന്ത് പ്രശ്നം വന്നാലും അവസാനം ചോദിച്ചു കാന്തപുരെന്താ വരുന്നത് കാന്തപുരെന്താ എന്നാലൊക്കെ കേട്ടാലെ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഒന്ന് റാഹത്താവും അത് ഓരോ കാലഘട്ടത്തിൽ അള്ളാഹു തആല അങ്ങനെ കൊടുക്കുന്നതാണ് അതിന് നമ്മൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിനെന്താകുക വേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് പറയാ വേണ്ടത് കാരണം ഓലാലോരൊപ്പം വ്യക്തി പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല കുടുംബം പോറ്റാനല്ല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് അള്ളാഹു റിഹത്തിന് ഏറ്റി കൊടുക്കുമാറാകട്ടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മസല പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം വേറൊരാൾക്ക് പറയാൻ പറ്റില്ല എന്ത് തർക്കം വന്നാലും അവസാനത്തെ മറുപടി ഷാഫിഈ ഇമാമിന് ഒരു ഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച നടത്തും എന്താ ചർച്ച ഇസ്ലാമിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മറ്റൊരു മതത്തിൽ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മതപരമായ ചടങ്ങനുസരിച്ച് വിവാഹ ജീവിതം നടത്തിയിട്ടുണ്ട് കുടുംബ ജീവിതം നയിക്കുന്നു ഇവർ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നീട് ഇസ്ലാമിക കർമ്മം അനുസരിച്ച് നിക്കാഹ് നടത്തേണ്ടതുണ്ടോ ഇല്ലേ അല്ല നേരത്തെ അവരുടെ മതത്തിന്റെ ചടങ്ങിൽ നടന്ന ആ ചടങ്ങ് സാധൂകരിച്ചുകൊണ്ട് നിലനിൽക്കുമോ എല്ലാരും പറഞ്ഞു ഇസ്ലാമിലേക്ക് വന്നാൽ വേറെ നിക്കാഹ് ചെയ്യണമെന്നാരുള്ളൂ അവസാനം ചർച്ച ആരുടെ അടുത്തെത്തി ഷാഫിഈ ഇമാമിന്റെ അടുത്ത് മൂപ്പര് പറഞ്ഞു അങ്ങനെ ഒരു നിക്കാഹിന്റെ ആവശ്യമില്ല അവരുടെ മതവിശ്വാസത്തിന്റെ ആചാരം അനുസരിച്ചുകൊണ്ടുള്ള ചടങ്ങ് ആ ചടങ്ങനുസരിച്ച് അവർ വിവാഹിതരായി കുടുംബജീവിതം നയിക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ ആ കുടുംബ ബന്ധം ഇസ്ലാം പരിഗണിക്കും അപ്പൊ എന്താ തെളിവ് എന്ന് ചോദിച്ചു ഒന്നുമില്ല നല്ല ഉഷാറായിട്ട് എന്റെ ആയത്തോതി കൊടുത്തു ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب
وامرأته حمالة الحطب أبو لهبنا سمندج بدي بادي جستلت أديك تأيال أنت باري سمندج وامرأته അവന്റെ ഭാര്യ എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു മതത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങിനെ ഇസ്ലാം സാധൂകരിക്കുന്നുണ്ട്. ആ ചടങ്ങനുസരിച്ച് നടത്ത പെണ്ണിനെ ഒരു പെണ്ണ് എന്നല്ല പറഞ്ഞു, വംറഅതുഹു അബൂ ലഹബിന്റെ ഭാര്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിലൂടെ മറ്റൊരു മതത്തിന്റെ ചടങ്ങനുസരിച്ച് ജീവിച്ചു പോകുന്നവർ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ അവിടെ മറ്റൊരു നിക്കാഹിന്റെ ആവശ്യമില്ല. എല്ലാവരും തൊള്ളകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്തഭിപ്രായം? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അവിടുത്തെ കണ്ടു തീരും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാസിദികളാണ്. ഹസദ് കൂടി 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 എവിടെ എത്തിന്നറിയോ? ചില മൗലയാമാരൊക്കെ പറഞ്ഞു ഈ കാക്കൊന്ന് മരിച്ചു കിട്ടിയാ തിരക്കുകളിലായിരുന്നു. എന്തേ ഈ മനുഷ്യന്റെ ഇടയിൽ നമുക്കൊന്നും പേരും പ്രശസ്തിയും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇയാളൊന്നും മരിച്ചു കിട്ടിയാ തിരക്കുകളിലായിരുന്നു. അപ്പൊ ഒരാൾ വന്നിട്ട് ഈ വിഷയം വല്ലാതെ സങ്കടത്തോട് ആരോട് പറഞ്ഞു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മൂപ്പരെന്തേ പറഞ്ഞെന്നറിയോ? മോനെ അവരോട് പറഞ്ഞേക്കണോ, മരണം എന്ന് പറയുന്ന സാധനം എനിക്ക് മാത്രം ഉള്ളതല്ല, അത് ഓൽക്കും ഉള്ളാന്നുണ്ട് പറഞ്ഞേക്ക്. ഓല് ഞാൻ മരിക്കണമെന്ന് കൊതിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് മരിക്കും എന്നുള്ള പേടിയുമില്ല, ഓല് മരിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കും എന്നുള്ള ചിന്തയുമില്ല, മരണം അവർക്കും കൂടെ ഉള്ളതാണെന്നുണ്ട് പറഞ്ഞു കൊടുത്തേക്കും കേട്ടോ. നമ്മൾ ആരടാ ഞാനടാ എന്ന് അവരോട് പറയാനോ? അല്ലേ അല്ല, അവര് ക്ഷമയോടെ സഹനത്തോടെ കൈകാര്യം ചെയ്യുന്നതാ. എതിരാളികളോട് ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ ആക്ഷേപിക്കുന്നവരോട് പ്രതികാര ബുദ്ധിയില്ലാതെ ജീവിക്കാൻ, കുറ്റം പറയുന്നവരെ എതിരാളികളായി കാണാതെ അവരും കൂടെ നന്നായി കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന മനസ്സ്, അതാണ് ഒരു യഥാർത്ഥ റബ്ബ് പൊരുത്തപ്പെട്ട അടിമക്ക് വേണ്ടത്. പക്ഷേ അത് പെട്ടെന്ന് കിട്ടൂല. പടച്ച റബ്ബ് അതിനൊരു പ്രത്യേക ഹല്ല് തന്നെ കൊടുക്കണം കേട്ടോ, നല്ല ക്ഷമ തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാഹുവേ സാധുക്കളായ കൽബ് നീ നന്നാക്കി തരണം ബ്രഹ്മാനെ. ആരോടും പ്രതികാര ബുദ്ധിയില്ലാത്ത നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ തരണം ബ്രഹ്മാനെ. ആരെങ്കിലും ഞങ്ങളെ കുറ്റം പറയുന്നു ആക്ഷേപിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് നന്നാകാനുള്ള കാരണമാക്കി നീ മാറ്റണേ ബ്രഹ്മാനെ. ഒരിക്കലും ഒരാളോടുള്ള ശത്രുതയുടെ കാരണമാക്കി നീ അതിനെ മാറ്റി ഞങ്ങളെ നശിപ്പിക്കരുത് ബ്രഹ്മാനെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഹദീസ് മുന്നറിയിപ്പ് നൽകിയ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫിഈ തങ്ങൾ വലിയ പണ്ഡിതനാണ്, ഇൽമിലൂടെ ലോകത്തെ കീഴ്പ്പെടുത്തിയ മഹാനാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആഖിറത്തെ പറ്റിയുള്ള വ്യക്തമായ ബോധം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അങ്ങ് കുലുക്കിയപ്പോ അവിടുന്ന് ദുആ ചെയ്തത് കേട്ടില്ലേ? ഓ യജമാനനായ റബ്ബേ, കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യൻ മനുഷ്യ ശിരസിന്റെ ഒരു ചാരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി പരക്കം പായുന്ന സമയം, അതേ വിജയികളുടെ നന്മ തിന്മകളുടെ കേട് വലം കയ്യിലും പരാജിതന്മാരുടെ ഇടത് കയ്യിലും കൊടുക്കുമ്പോ യജമാനായ റബ്ബേ
സാധുവായി ഷാഫിഈയുടെ ഗ്രന്ഥം റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ വലം കയ്യിൽ തരണേ എന്ന് പറഞ്ഞ് ആഖിറത്തിലുള്ള ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ പരിഹാരമായി എന്റെ കനലിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ എന്റെ പ്രിയപ്പെട്ട കാന്നബന്മാരെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തവസ്സുൽ ചെയ്യാൻ ഉപയോഗിച്ചത് ആരെയാണെന്നറിയോ? അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം കേട്ടോ. ആ കുടുംബത്തിൽപ്പെട്ട പ്രഗത്ഭമായ ഒരു കണ്ണി അതാണ് നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന സയ്യിദ് ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, കറാമത്തുകൾ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമ നൽകുമാറാകട്ടെ, പകരത്തിന് അല്ലാഹു ഓശാരം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ ജീവിതകാലത്ത് ഒരുപാട് സഹായം അവിടുത്തെ കറാമത്തിലൂടെ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. അതിൽ വലിയ ഹല്ല് കിട്ടിയ ആളാണ് ഞങ്ങളുടെ കെ വി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഖത്തറിൽ എന്ത് വിഷയം മൂപ്പര് തങ്ങളോട് ചോദിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ട് ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ആശയക്കാരൻ മൂപ്പര്. അല്ലാഹു തആല അതുപോലത്തെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവൽ അല്ലാഹുവിന്റെ വിധിക്ക് കീഴ്വഴങ്ങി നമ്മേക്കാൾ മുമ്പേ യാത്രയായി പോയി. ലോകാവസാനം അടുക്കുമ്പോഴുള്ള ഒരു പരീക്ഷണം അതാണ്. നല്ല നല്ലതൊക്കെ വേഗം പോകും, ചണ്ടി ചവറുകൾ ഞങ്ങളെ പോലത്തെ കുറെ ഇങ്ങനെ ബാക്കിയാകും. അല്ലാഹുവേ ആ മഹാന്മാരുടെ കണക്കുണ്ട്, ഞങ്ങളുടെ ഈമാനെ നീ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ, ഞങ്ങളുടെ അമല് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഞങ്ങളുടെ ദീനി ഖിദ്മത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആ മഹാനുഭാവൻ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോ തൊട്ടിച്ചാരത്ത് ആ മഹാനുഭാവൻ തുടങ്ങി വെച്ചൊരു സ്ഥാപനമുണ്ട്. അവിടുത്തെ മകനും അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ആ മഹത്തായ സ്ഥാപനം സന്തോഷത്തോടെ നടക്കുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ജീവനോടെ ഉണ്ടായിരുന്നതിനേക്കാൾ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ കുടുംബത്തെയും ആ സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും നമ്മൾ ഏറ്റുവാങ്ങി നമുക്കവരോടുള്ള ആ ആത്മീയ ബന്ധം നിലനിർത്തി അഹ്ലു ബൈത്തിന്റെ ബർക്കത്തിലൂടെ ദീനും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തിയെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനം, ഒരുപാട് വ്യത്യസ്തമായ ദീനീ സംരംഭങ്ങൾ ഈ സ്ഥാപന സമുച്ചയത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഒരുപാട് പാപങ്ങളുടെ അത്താണിയായി നിൽക്കുന്ന കേരളത്തിന്റെയും കർണാടക ത്തിന്റെയും അഭയമായി നിൽക്കുന്ന ഈ സ്ഥാപനം, അത് നമ്മൾ നെഞ്ചിലേറ്റി ഒരു പോറലുമേൽക്കാതെ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ ആ ഖബറിൽ കിടക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മനസ്സ് വേദനിക്കുമെന്ന ബോധത്തോടെ എന്റെ ജീവിതകാലത്ത് അതിനൊരു പോറലേൽക്കാൻ സമ്മതിക്കൂലെന്ന ചിന്ത നിങ്ങൾ കണ്ടില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഈ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ നോട്ടമുള്ള മനസ്സായി ഞങ്ങളുടെ മനസ്സ് മാറ്റണേ അല്ലാ. ആ ഹബീബിന്റെ ഹുളൂർ കൊണ്ട് ഈ സദസ് നീ ധന്യമാക്കണേ അല്ലാ. ആ ഹബീബിലൂടെ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമികളുടെ കൂട്ടത്തിൽ തുല്യതയില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് ചിലപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ കളി കണ്ടാൽ സഹാബത്ത് ചോദിക്കും ഇന്ത മജ്നൂൻ ഭ്രാന്തനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനത്തെ പ്രേമമായിരുന്നു ഹബീബ്. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്ത് ഒരു ദിവസം കാണാൻ കഴിഞ്ഞ രംഗെന്താണെന്നറിയോ? എപ്പോഴും ഇങ്ങനെ ഒരു പാത്രത്തിന് വെള്ളം എടുത്തിട്ട് ഒരു മരത്തിന് ചോട്ടി കൊണ്ടുപോയി ഇങ്ങനെ ഒഴിക്കും. അപ്പൊ സഹാബികൾ മനസ്സിലാക്കി വൃക്ഷത്തിന് വെള്ളം ഒഴിക്കലും അതിനെ പച്ച പിടിപ്പിക്കലൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ, അതിനായിരിക്കും. പക്ഷെ ഒന്നിനെ ഒഴിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതിനെ ഒഴിക്കുന്നില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ആ വസ്തുവിനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ഹബീബായ തങ്ങൾ ഈ വഴിയെ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ നിന്നിറങ്ങി അവിടുത്തെ പുറഭാഗം ഈ മരത്തോട് ചേർത്ത് വെച്ചിരുന്ന് വിശ്രമിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹബീബിൻ്റെ ബറക്കത്തുള്ള ശരീരം തട്ടിയ മരം അതിൻ്റെ ഒരിര പോലും എൻ്റെ ജീവിതകാലത്ത് ഉണങ്ങി വീഴുന്നത് അതിൻ്റെ ഒരു കമ്പുണങ്ങുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റില്ല സഹാബത്തെ. അതുകൊണ്ട് ഞാൻ അന്നു മുതൽ എൻ്റെ മനസ്സിൽ നിയതാക്കിയതാൻ എൻ്റെ മുന്നിൽ ആ മരം ഉണങ്ങാതെ എന്റെ ഓർമ്മയും കഴിവുമുള്ള കാലത്തോളം ഞാൻ അതിന് വെള്ളമൊഴി അതിനെ വളർത്തുമെന്ന് നിയത്താക്കിയതാണെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ മേനി തട്ടിയിരിക്കുന്ന വസ്തു അവിടുത്തെ ഹയാത്ത് കാലത്ത് അതിനുപോലും കോട്ടം തട്ടരുതെന്ന് ചിന്തിച്ചെങ്കിൽ ആ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ ജീവിതകാലത്ത് തട്ടിവെച്ചിരിക്കുന്ന ഈ സ്ഥാപനം ഒരു ചെറിയൊരു ഉണക്കം പറ്റുന്നത്, ഒരു ചെറിയൊരു പോറൽ പറ്റുന്നത് അവിടുത്തെ പ്രേമികളുടെ ജീവിതകാലത്തുണ്ടാകരുത് കേട്ടോ. ആ സ്ഥാപനത്തെ അവിടുത്തെ ജീവിതത്തെക്കാൾ കൂടുതൽ സന്തോഷത്തെ ഏറ്റെടുത്ത് അവിടുത്തെ കുടുംബത്തെ അവിടുത്തെ ഹയാത്ത് കാലത്തെ ഏറ്റെടുത്തതിനേക്കാൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ആ കുടുംബത്തോടും സ്ഥാപനത്തോടും ആ മഹാനുഭാവൽ ഏതൊരു ആദർശത്തിന്റെ പക്ഷത്തു നിന്നോ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പക്ഷത്തു നിന്നോ ആ പ്രസ്ഥാന ോടും ആദർശത്തോടും പ്രതിബദ്ധത വെച്ച് പുലർത്തി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാല്ലാ ആരെങ്കിലും ഒരാൾ സയ്യിദന്മാരിലെത്തി ഞാൻ ദുആർക്കരുത്, ശരി ആരെങ്കിലും ഒരാൾ ദുആർക്ക സാലിഹ് സാബ് അല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഗഹനമായി വിഷയത്തെ ആസ്വദിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദവരകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നാളെയാണ് നമ്മുടെ ഈ വേദിയിൽ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കടന്നു വരുന്നത്. അതിൻ്റെ പ്രചാരകരായി നമ്മളൊക്കെ മാറണം. അല്ലാഹു പരിപാടി വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അതിനു മുമ്പ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ മായാതെ മറയാതെ നിൽക്കുന്ന ഒരു ഓർമ്മയായി ശൈഖുന തങ്ങൾ ഉസ്താദ് നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ തർബിയത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ പൂർണ്ണമായ പൊരുത്തമുള്ള ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അവിടുത്തെ ഓർമ്മയെ എപ്പോഴും സ്മരിച്ചു നിൽക്കുവാൻ വേണ്ടി ഒരു ചെറിയ ഓർമ്മ എന്ന പേരിൽ ഉസ്താദിൻ്റെ അനുസ്മരണ ഗീതങ്ങൾ അടങ്ങിയ കാസറ്റ് MP3 ഇവിടെ ഇപ്പോൾ പ്രകാശിതമാവുകയാണ്. തീർച്ചയായും ഈ ഒരു കാസറ്റിലൂടെ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നത് ഉസ്താദിൻ്റെ ഓർമ്മ മാത്രമാണ്. 30 രൂപ വിലയിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടുള്ള ഒരു കാസറ്റാണ്. ഇൻഷാല്ല വിൽപ്പന നാളെ രാവിലെ മുതൽ മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രകാശന കർമ്മം ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നു. പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരിയും മരുമകൻ സയ്യിദ് ജലാലുദ്ദീൻ സയദി ഉസ്താദ് അവരുകളുമാണ്. ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ അസീസ് ഹാജി കൊട്ടപ്പുറം. എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ കർമ്മത്തിനായി ക്ഷണിക്കും. ഇൻഷാല്ലാ നാളെ വൈകുന്നേരം 3 മണിക്ക് മുസ്ലിം ജമാഅത്ത് കോൺഫറൻസ് ഇവിടെ വെച്ച് നടക്കുന്നു. മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട എൻ അലി അബ്ദുള്ള സാഹിബ് സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. വളരെ പ്രത്യേകമായി നാളെ രാത്രി നടക്കുന്ന മുത്തുനബി സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ഉസ്താദ് സംസാരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിപാടികൾ, പ്രത്യേകിച്ച് ബുധനാഴ്ച രാവിലെ നടക്കുന്ന വനിതാ പഠനവേദി
അതോടുകൂടി ഉമ്മമാർക്കുള്ള അവസരം അവസാനിക്കുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം 40-ന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉമ്മമാർ വളരെ സജീവമായി ആ പരിപാടിക്ക് വന്നിരുന്നു. ഉമ്മമാരുടെ ഉറൂസ് യഥാർത്ഥത്തിൽ ബുധനാഴ്ചയോടുകൂടി സമാപിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ വിവരങ്ങൾ എത്തുകയും അൽഹംദുലില്ലാ പ്രകൃതി വളരെ പ്രതികൂലമായിട്ടുകൂടി മദ്ഹറിൻ്റെ ഉറൂസ് വളരെ സമ്പന്നമാണ്. ആൾബലം കൊണ്ടും ആത്മീയത കൊണ്ടും വളരെ സമൃദ്ധമാണ്. അള്ളാഹു ഇനിയും വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഈ മഴക്കാലത്ത് പരിപാടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ ഉണ്ടാകുമെന്ന് മദ്ഹർ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറൂസ് പരിപാടികൾക്ക് ചടങ്ങുകൾക്കുള്ള മാതൃകയായി മദ്ഹറിൻ്റെ പരിപാടികളും സംവിധാനങ്ങളും മാറുമ്പോൾ തീർച്ചയായും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഇതൊക്കെ നോക്കി നടത്തുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത്, നമുക്ക് വേണ്ട ആത്മബലം നൽകുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന വസയ്യിദുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അവിടുത്തെ നിയന്ത്രണമാണ്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ. സമാപന ദിവസം നടക്കുന്ന ചടങ്ങുകളിൽ, സ്വലാത്തു മജ്ലിസുകളിൽ, തൊട്ടു മുമ്പത്തെ ദിവസം നടക്കുന്ന പരിപാടിയിൽ, ആദർശം പരിപാടിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ആ പരിപാടി അറിയിക്കുകയും ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മഹത്തായ പരിപാടിക്ക് സാന്നിധ്യം അറിയിച്ച് നമ്മെ അനുഗ്രഹിച്ച എല്ലാവരെയും ഓർക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി പറയുന്നത്, മദ്ഹറിൻ്റെ എല്ലാ സംരംഭങ്ങളോടും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളോടും കൂറുപുലർത്തി നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന നമ്മുടെ അഭ്യുദയകാംക്ഷികൾ പലരും ഈ വേദിയിലുണ്ട്. ഓരോരുത്തരുടെയും പേര് പറയുന്നതിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഈ ദിവസം വരെ കൃത്യമായി ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സ്വാലിഹ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പലരും ഓരോരുത്തരുടെയും പേര്, ഉമറാക്കളായാലും എല്ലാവരും മദ്ഹറിൻ്റെ ഉറൂസ് യഥാർത്ഥത്തിൽ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളുടെ ഒരു കുടുംബ സംഗമമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. അള്ളാഹു ഇതെല്ലാം നമ്മുടെ നീയത്ത് നന്നാക്കി ഉസ്താദിൻ്റെ പൊരുത്തമുള്ള അമാലുകളിൽ ഉൾപ്പെടുത്തി എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും. അതിനുശേഷം മുസാഫഹത്ത് ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ദുആക്ക് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, ഞാൻ ദുആ ചെയ്യാൻ യോഗ്യനല്ല, സയ്യിദന്മാർ ഉസ്താദന്മാർക്ക് സമ്മതിക്കാത്തതുകൊണ്ട് ദുആക്കാന്ന് മാത്രമേ. അതേപോലെ ആമീൻ പറയുന്നവര് അല്ലാഹു തആല ഇജാബത്ത് നൽകും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രായമുള്ള വയസ്സന്മാരിക്കുന്നുണ്ട് വരുന്നത്, ഒരു ഏഴ് സ്വലാത്ത് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد നല്ല ശബ്ദത്തിലാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഒരുപാട് നേതാക്കൾ, മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളോടൊപ്പം നമുക്ക് ഒരുപാട് കാലം ആത്മീയ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.
അതുപോലെ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു പോയി. അവരുടെ എല്ലാവരുടെയും പേരിൽ നമുക്ക് ഒരല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്. നമ്മളൊക്കെ ഇസ്സത്തോടെ തലയുയർത്തി നടക്കുന്നത് അവരൊക്കെ നമുക്ക് വഴികാട്ടികളായി ധീരതയോടെ നിന്നതുകൊണ്ടാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആ പരിശുദ്ധമായ ദിക്ര ചൊല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ല സഹായം അത് എത്രയായാലും ഈ മഹത്തായ പരിപാടിയിലെ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ വിനീതന്റെ കയ്യിൽ തന്ന് സഹായിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആരും മടിച്ചു നിൽക്കാതെ അവരവരുടെ കയ്യിൽ ഉള്ളത് എന്താണോ ചെറുതായാലും വലുതായാലും നിങ്ങൾ അല്ലാഹു തആല തന്ന ഖദർ അനുസരിച്ച് നിങ്ങൾ തന്ന് സഹായിക്ക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും. എല്ലാവരും ഉള്ളത് തന്ന് സഹായിക്ക. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله نلّا سبتت جلالو لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم لا إله إلا الله محمد رسول الله صلى الله عليه وسلم لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا راج سيدا يا ملك الجبار يا رب صادق لاي نجعل ني بروت بطر مهان بابند بيرل سانغدي جسد سيلاد نجعل سانغامي جد بارن جد نيند حبيبنا بتيا آد آخر بيتنا بتيا آد نيند مهان മാരപ്പറ്റിയാണ് നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഈ ഹദ്രത്തിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും സലാത്തുകളും നീ കബൂലാക്കണേ റബ്ബേ ഇവിടെ നൽകിയ സഹായങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ ഇതിന്റെ എല്ലാം പ്രതിഫലം നീ സമയത്ത് തന്നെ നിന്റെ ഹബീബ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പരിശുദ്ധമായ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ അവിടുത്തെ നോട്ടമുള്ള സദസ് ഈ സദസ്സിനെ നീ മാറ്റി തരണേ അല്ലാ അവിടുത്തെ ഹുളൂർ കൊണ്ട് നീ ധന്യമാക്കി തരണേ അല്ലാ അവിടുത്തെ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ നന്നാക്കണേ അല്ലാ അവിടത്തിന് ഇടമുള്ള കൽബായി ഞങ്ങളുടെ കൽബ് നീ മാറ്റി തരണേ അല്ലാ അവിടുത്തെ കൽബിൽ പാപികളായ ഞങ്ങൾക്കൊരിടം നീ നൽകണേ അല്ലാ ആ ഹബീബിന്റെ കൽബിൽ ഞങ്ങൾക്കൊരിടം നീ പ്രദാനം ചെയ്യണേ അല്ലാ അവിടുത്തെ മാതാപിതാക്കൾ ഭാര്യമാര് മക്കൾ കുടുംബക്കാർ അസ്ഹാബിമാര് സർവ അമ്പിയ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ മശായിഖന്മാർ സർവ അഹ്ലു ബൈത്തുകൾ പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ ഞങ്ങൾ അനുസ്മരിച്ച താജുൽ ഉലമയും നൂറുൽ ഉലമയടക്കം എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ അവരുടെയൊക്കെ ദറജ നീ ഉയർത്തണേ അല്ലാ ആ മഹാന്മാർ
ദ്വാരം ഉയർത്തി ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യമാർ, അവരുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെയും അവരുടെയും സഹോദരി സഹോദരന്മാർ, ആൺമക്കൾ പെൺമക്കൾ, അവരുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, കുടുംബക്കാർ, ശിഷ്യന്മാർ, ശിഷ്യകൾ, സ്നേഹിതന്മാർ, സ്നേഹിതകൾ, ശരീക്കന്മാർ, സഹപ്രവർത്തകന്മാർ, ഞങ്ങളുടെ ആരിമീങ്ങൾ, സാദാത്തുക്കൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഉസ്താദുമാർ, ഞങ്ങളെയും സ്ഥാപനങ്ങളെയും സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടം തന്നവർ, സക്കാത്ത് തന്നവർ, ഹദിയ തന്നവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വെള്ളം തന്നവർ, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി തങ്ങൾ, നാട്ടിലും വിദേശത്തുമായി ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നവർ പലരും ഈ വേദിയിലുണ്ട് റബ്ബേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് റബ്ബേ. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോഴും ആ പ്രദേശങ്ങളിൽ വെച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി ഉള്ള സമയം ഉപയോഗപ്പെടുത്തി കഠിനാധ്വാനം ചെയ്യുന്നവർ ഈ വേദിയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട് റബ്ബേ. സർവമു ഞങ്ങളുടെ ശിഷ്യന്മാർ, ശിഷ്യകൾ, സ്നേഹിതന്മാർ, സ്നേഹിതകൾ, ശരീക്കന്മാർ, സഹപ്രവർത്തകന്മാർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, സർവ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, എല്ലാവരെയും ഞങ്ങളുടെ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സർവ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി താല്ലാ. ചെയ്തു പോയ ദോഷങ്ങൾക്കാരുടെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ, കൽബ് തന്നാക്കി തരണേ അല്ലാ, പാപത്തിന്റെ കറ കൊണ്ട് നീ കറുപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ കൽബ് നീ നിന്റെ ജലാലിയത്തിന്റെ നൂറ് കൊണ്ട് ലംഘിപ്പിക്കണേ അല്ലാ, നിന്റെ ഹബീബിന്റെ മഹബത്ത് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാ, ഞങ്ങളെല്ലാവരുടെയും പാപത്തിന്റെ കറകൾ നീ ഒന്നുപോലും ബാക്കി വെക്കാതെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ പരീക്ഷണത്തിന്റെ കാരണമാക്കി മാറ്റാതെ നീ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈ സമയം മുതൽ അങ്ങോട്ട് നിന്റെയും ഹബീബിന്റെയും മഹാന്മാരുടെയും പൊരുത്തത്തിലായി നല്ലൊരു ജീവിതം നയിക്കാൻ അതിനാവശ്യമായ തഖ്വയും ഹിമ്മത്തും താഴ്മയും ഇഖ്ലാസും ഞങ്ങൾക്ക് നീ ഓശാരം ചെയ്തു തരണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫത അല്ലാ. ശാരീരികവും മാനസികവും ലാഹിരിയും ബാത്തിനിയും റൂഹാനിയും ശൈത്താനിയും സിഹിരിയുമായ വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. നീ രോഗം തന്നവൻ നീയാണ്, ശിഫ നിന്റെ കയ്യിലാ. നിന്റെ ഹബീബടക്ക മഹാന്മാരെ മുൻനിർത്തിയാ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് നീ ശിഫത അല്ലാ. സാഹിരിയങ്ങളുടെ സിഹിർ, ഹാസിദീങ്ങളുടെ ഹസദ്, മാക്രിയങ്ങളുടെ മക്റ്, മുഫ്തിനീങ്ങളുടെ ഫിത്തിന, എല്ലാ ഷെറുടെ വിഭാഗത്തിന്റെ ഷെറുകളെ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പരിപൂർണ കാവൽ നൽകണേ അല്ലാ. അവരിലൂടെ നീ ദീനിനോ മുഅ്മിനീങ്ങൾക്കോ ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ അവരാ ദുസ്വഭാവങ്ങൾ നീ പിന്തിരിപ്പിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരുമാക്കി തരണേ അല്ലാ. അല്ലെങ്കിൽ അവരുടെ ഷെറ് നീ അവരിലേക്ക് തന്നെ മടക്കി അവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. അവരുടെ സംഘടിത ശക്തി നീ ചിന്ന ഭിന്നമാക്കണേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങൾ നീ തകർക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ ഹഖ് കൊണ്ട് തകർക്കണേ അല്ലാ. ഞങ്ങളിൽ സംഭവിച്ച നന്ദികേട് കാരണം, കുറ്റകൃത്യങ്ങൾ കാരണം നീ ഞങ്ങൾക്ക് നല്ല ഇജ്ജത്ത് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ സ്വീകാര്യത നീ നശിപ്പിക്കല്ലേ അല്ലാ. കബൂലിയത്ത് നീ നശിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ സമൂഹത്തിൽ അംഗീകാരം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അഹങ്കരിക്കാനല്ല, ധിക്കരിക്കാനല്ല, അതിലൂടെ നീയും ഹബീബും ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ലത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റബ്ബേ. കടത്തോടെ മരിപ്പിക്കല്ലേ അല്ലാ. കട ഞങ്ങളുടെ അയ്ബാക്കി മാറ്റല്ല അല്ലാ. കഹരിയത്ത് നൽകല്ലേ അല്ലാ. നീ തന്നെ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് സന്തോഷത്തോടെ ഇജ്ജത്തോടെ ഞങ്ങൾക്ക് വീട്ടിത്താ അല്ലാ. അതിനുള്ള എല്ലാ ഹലാലായ വഴികളും സന്തോഷത്തോടെ തുറന്നുതാ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടകൾ നീ വീട്ടിത്താ അല്ലാ. കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നൽകണേ അല്ലാ. നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ.
അല്ലാഹുവേ എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് കടലിനക്കര പോയിട്ടും ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. നീ ഫത്ഹിന്റെ ബാബ് തുറക്കണേ അല്ലാ, കഷ്ടപ്പാട് തീർക്കണേ അല്ലാ, പരീക്ഷണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെയും സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഇസ്സത്തിലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് മഹാനായ ഉമറുൽ ഫാറൂഖ് റഹ്മത്തുള്ളാഹി അലൈ അവിടെ നിന്ന് കൊളുത്തി വെച്ച ഈ ദീപം നീ ഒരിക്കലും അത് അണക്കല്ലേ അല്ലാ. അതിന്റെ വെളിച്ചം നീ ഉയർത്തണേ അല്ലാ, ഉത്തരോത്തരം വളർത്തണേ അല്ലാ. ഇതിന്റെ സഹായികൾക്കും സഹകാരികൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. മെഴുകുതിരി പോലെ ഞങ്ങളാക്കി മാറ്റല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്ന ഒരു ദുസ്വഭാവങ്ങളും ഞങ്ങളിൽ നീ പ്രകടിപ്പിക്കല്ലേ അല്ലാ. വന്നുപോയത് നീ മഫാക്കി തരണേ അല്ലാ. ദുരിതപൂർണമായ അന്തരീക്ഷങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ മരിച്ചവരുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മുമ്പേ നടന്നുപോയ മഹാന്മാരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളെയും അവരെയും നീ ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. ഈ വിനീതന്റെ വാപ്പയടക്കം പലരുടെയും മാതാപിതാക്കൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഉസ്താദുമാര്, വെള്ളം തന്നവർ, ഭക്ഷണം തന്നവർ, സഹായിച്ച് സഹകരിച്ചവർ ഖബറിലാണ് റബ്ബേ. അവർക്ക് നീ പൊറുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. നരകത്തിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ജിവാറിൽ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅ മർഹൂമ വതഫറുഖന മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമ ലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين ഖത്തറിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഗുണകാംക്ഷിയായ യാക്കൂബ് സഖാഫി വിനീതന്റെ കൂടെ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്ത് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ തൽക്കാലം വിട. വആഖിർ ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സാദാത്ത് മീറ്റിൽ